Aleyküm selam ve rahmetullahi ve berekatuhu. Selamu aleyküm ve rahmetullahi ve berekatuhu. Hazbillahi mineşşeytanirracim. Bismillahirrahmanirrahim. Elhamdülillahi rabbil alemin. Vessalatu vesselamu ala seyyidina Muhammedin ve ala alihi ve sahbihi ecmain amma ba'd. Allahümme ufir lana ve rahmna ve li validina ve li meşayihina. ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات Zeyni, Nizar Zeyni kaybokirunu endengilum pratheyam parayanda avashyamullo undengil maikku thara alla onnam safar vannu irikkan vandiyittu kaybokiyathano arinjilla endengilum pratheka vivarangal unarthendatho arikkandatho undayirunnengil onnu s adichalu maikku thara seyale chalappum onnam safar vannu irikkan vandiyittu kaybokiyathum aava Zeyde, ustadımmarik yalla dırsı arttığında dengilum. Parimba valla peyvo. Apagadagal oka vannal, tirti teren kayyum. Adır hayran. Yammale. Selam Zuhri ustadına polte ağlıgalı. Yağın pole kutiyala iti kandandı bir şey yana. Bilokke, nalla nalla ilmulla ustadımmaran. ആലൂരാജി ആളുകൾ ഇങ്ങനെ ആജി ആജി എന്ന് പറയുന്ന എഴുതിയിട്ട് കാര്യമില്ല നല്ല ഒന്നാം നമ്പർ ഒരു പണ്ഡിതനാണ് വലിയ വലിയ മഹാന്മാരുമായിട്ട് വലിയ ഉസ്താദന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരിൽ നിന്നിട്ടൊക്കെ ഇൽമ് ശേഖരിക്കാൻ ഭാഗ്യം കിട്ടിയൊരു മനുഷ്യനാണ് ആജി എന്ന് പറയല് നോക്കണ്ട പണ്ട് കുത്തുബി തങ്ങളെ ഉസ്താദാവുന്ന കുഞ്ഞഹമ്മദാജിനെ കുഞ്ഞഹമ്മദാജി എന്ന് വിളിച്ചിരുന്നു മനസ്സിലായില്ലേ കുഞ്ഞഹമ്മദാജി നമ്മളെ ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിന്റെ ഉസ്താദായിരുന്ന കുത്തുബി തങ്ങളുടെ ഉസ്താദാണ് പക്ഷെ അവരെ വിളിക്ക കുഞ്ഞഹമ്മദാജീന അപ്പൊ ആജി നിൽച്ചുകൊണ്ട് ഇൽമില്ല എന്നൊന്നും അതിനർത്ഥമല്ല അങ്ങനെ വിവരമുള്ളവർ കൂട്ടത്തിലുണ്ടായാല് അങ്ങനെയുള്ളൂ മാത്തോട്ടം ഉസ്താദന്മാരുമായിട്ട് നല്ല താല്ലുക്കുള്ള ആളാണ് അദ്ദേഹം ഒരു ആലിമ കിത്താബോദി ആലിമ എന്ന് പറയാൻ ഇല്ലെങ്കിൽ പോലും കിതാബോധി ആലിമീങ്ങളെ കാട്ടിലും വലിയ ഇൽമുള്ള മനുഷ്യനായിരുന്നു മാത്തോട്ടം മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാരുടെ എണപിരിയാത്ത ഒരു കൂട്ടുകാരനായിരുന്നു അതുകൊണ്ട് തന്നെ ഹസൻ മുസ്ലിയാരുടെ ആ ഇഖ്ലാസും ആ സുന്നിയത്തിലുള്ള തീവ്രതയും ജീവിതം മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം ഒളിഞ്ഞു വെക്കുക എന്നറിയണ പ്രത്യേകതയുമൊക്കെ മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാരുടെ തനി കോപ്പിയായിരുന്നു മാത്തോട്ടം കോയക്ക ഒരു ആലിമല്ലെങ്കിലും ആലിമീങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആലിമീങ്ങളെക്കാളും സൂക്ഷ്മ ജീവിതം നയിച്ചിരുന്ന ഒരു വലിയ മഹാനാണ് ഏതായാലും നമ്മളൊക്കെ അവരുടെയൊക്കെ കാൽപ്പാട് പിന്തുടരാനും അവരൊക്കെ ചെയ്തപോലെ ചെയ്യാൻ ഏതായാലും നമ്മളോട് കഴിയൂല എന്നാലും അവരെ സ്നേഹിക്കാൻ ബഹുമാനിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്തു എന്ന് അങ്ങനെയുള്ള മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഉസ്താദ്മാർ ശ്രദ്ധിക്കേണ്ടത് വല്ല പിഴവോ അതല്ലെങ്കിൽ പോരായ്മകളോ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉണർത്തണം കാരണം ഇതിപ്പോ അങ്ങനെ കുറെ കൊല്ലായിട്ട് ദർസുമായിട്ടൊന്നും ബന്ധമില്ലാതെ വെറുതെ ഇങ്ങനെ ഗൾഫുകാരനായിട്ട് കുത്തിരിക്കണതിന്റെ ഇടയില് ഉള്ളതുകൊണ്ട് ഒപ്പിക്കണ പരിപാടിയാണ് അപ്പൊ പേവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉണർത്തി തരല് കേട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാരുടെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മപ്പെടുത്തി കുറച്ചേറെ നമുക്ക് ഓത ജമാഅത്തിന്റെ ബാബ ഇവിടെ എത്തിയിട്ടില്ല ഷർത്തുകള് പറഞ്ഞു വരുന്നിടത്ത്
ഉദ്ർ ഇല്ലാതെ പൂർണ്ണമായ രണ്ട് ഫർള് കൊണ്ട് ഫീലിയായ ഫർള് കൊണ്ട് പിന്താതിരിക്കുക ഉദ്ർ ഉണ്ടെങ്കിൽ ദീർഘമായ മൂന്ന് ഫർളുകളേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താതിരിക്കുക എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത് അതിന്റെ രണ്ടാമത്തെ ഭാഗം ഇന്നലെ തുടങ്ങി വെച്ചേ ഉള്ളൂ അഥവാ ഉദ്ർ ഉണ്ട് എങ്കിൽ ദീർഘമായ മൂന്ന് ഫർള് വരെ പിന്താൻ മൂന്നിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താൻ പാടില്ല എന്നാ പറഞ്ഞു അതിന് രണ്ട് ഉദാഹരണം പറഞ്ഞു ഉദ്ർള്ളതിന് ഒന്ന് ഇമാമ് ഓത്ത് സ്പീഡിൽ ഓതുന്ന ആളാവുക മൗമൂമിന് പ്രകൃതിപരമായി വേഗം ഓതാൻ കഴിയാത്ത ബത്തീഉൽ ഖിറാഅത്ത് ആവുക അത് ഒരു ഉദ്ർആണ് രണ്ടാമത്തേത് ഇമാമ് വളരെ സ്പീഡിലുള്ള ചലനമാണ് റുക്കുഉക്കും ഇഞ്ചിദാലുക്കും സുജൂദുക്കും ഒക്കെയുള്ള ഈ പോക്ക് വരവുകൾ വളരെ ചടുലമായ നീക്കങ്ങളാണ് അതേസമയത്ത് മൗമൂമാണെങ്കിലോ ബത്തീഉൽ ഹർക്കത്താണ് ഇയാളോട് അങ്ങനെ കഴിയൂല അങ്ങനെ പതുക്കെ പോകാനേ കഴിയുള്ളൂ അങ്ങനെ ബത്തീഉൽ ഖിറാഅത്ത് ആവുക ബത്തീഉൽ ഹർക്കത്ത് ആവുക ഇത് രണ്ടും ഉദ്ർആണ് ഇങ്ങനെ ഉദ്ർ കാരണം ഒരു മൗമൂമിന് ദീർഘമായ മൂന്ന് ഫർള് വരെ ഇമാമിനെ വിട്ട് പിന്താൻ അനുവാദമുണ്ട് മൂന്നിനേക്കാൾ അധികരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിന്റെ തുടർച്ചയാണ് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ വന്ദിലാറു മൗമൂമിൻ അലൂരെ തുടക്കം തന്നെ പേവാങ്ങളത് മനസ്സിലായില്ലേ ഇന്തിലാറാണ് ഇന്തിലാമ് അല്ല മീമ് ആ അടുപ്പ് കൊണ്ടുപോയിട്ട് ആ മീമൊട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് ആ വളച്ച് കെട്ടി ആ കെട്ട് കെട്ട് പൊടിച്ച് നിർത്തിയിട്ട് തലം കെട്ട് തിരിച്ചു വെച്ചാൽ റാ ആയി മനസ്സിലായില്ലേ അതാണ് എളുപ്പമുള്ള പണി അപ്പൊ ഇന്തിലാറ് ആണ് ഇന്തിലാറ് മൗമൂമിൻ മൂന്നാമത്തെ മറ്റൊരു എഴുതാ പറയുന്നത് മൗമൂമ് കാത്തിരുന്നു എന്തിനെ കാത്തിരുന്നു സക്തതഹു ഇമാമിന്റെ അടക്കത്തെ ഐ സക്തതൽ ഇമാമി ഇമാമിന്റെ അടക്കത്തെ എന്ന് പറഞ്ഞാൽ എന്താ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ മൗമൂമിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ ആവശ്യമായ അത്രയും സമയം ഒരു സക്ത കൊടുക്കൽ സുന്നത്തുണ്ട് ആ സമയത്ത് അയാൾക്ക് ഓത എങ്കിലും ജഹ്റാക്കുന്നോടത്ത് ജഹ്റാക്കാതെ സാധാരണ ഓതുന്ന സൂറത്ത് അല്ലാത്ത അത് നമ്മൾ പറഞ്ഞു ഒരു സക്ത സുന്നത്തുണ്ട് അപ്പൊ ആ സക്തയുടെ സമയത്ത് ഫാത്തിഹ ഓതൽ മൗമൂമിന് സുന്നത്തുമാണ് അങ്ങനെ ഈ മൗമൂമ് എന്ത് കരുതി ഇമാം ഏതായാലും ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ മൗമൂമിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ട് ഒരു സക്ത തരുമല്ലോ ആ സമയത്ത് ഓതാം എന്ന് കാത്തിരുന്നു അതാ ലി അഖ്റാ ഈ മൗമൂമ് ഓതാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു ഫീഹ ആ സക്തയുടെ സമയത്ത് എന്തിനെ അൽ ഫാത്തിഹത്ത ഫാത്തിഹയെ അങ്ങനെ ഫാത്തിഹയെ ഓതാൻ വേണ്ടിയിട്ട് ഇമാമിന്റെ സക്തയെ കാത്തിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഫറക ഇമാമ് റുക്കോ ചെയ്തു പോയി അദ്ദേഹത്തിന്റെ ഫാത്തിഹയ്ക്ക് ഉടനെ എന്നാൽ ഫാത്തിഹന്റെ ശേഷം ഈ ഇമാമ് സക്ത കൊടുക്കുകയോ സൂറത്തോതുകയോ ചെയ്യാതെ പെട്ടെന്ന് റുക്കുയിലങ്ങ് പോയി ഇവിടെ മൗമൂമ് എഴുതുള്ളവരാ മൗമൂമിന് അവിടെ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് കാരണം മസ്ബൂഖ് അല്ലല്ലോ മസ്ബൂഖ് ആണെങ്കിൽ ഇമാമ് ചുമക്കും ഇവിടെ ഇവിടെ മസ്ബൂഖ് അല്ല അപ്പൊ ഇമാമ് ചുമക്കൂല എന്നാൽ കുറച്ച് സ്വാഭാവികമായും ഇമാമ് കുറച്ച് സ്പീഡുള്ള ആളും മൗമൂമ് കുറച്ച് സ്പീഡ് കുറഞ്ഞ ആളും കൂടി ആണെങ്കിൽ ഈ ഇമാമ് റുക്കുഅയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതി പൂർത്തിയാക്കി റുക്കുഅയിൽ എത്തിപ്പെടാൻ മൗമൂമിന് പലപ്പോഴും സാധിച്ചെന്ന് വരില്ല എന്നാലാണെങ്കിലോ ഇവൻ അവിടെ നിന്ന് ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് താനും അപ്പൊ അവിടെ എഴുതാറുണ്ട്
ഇപ്പൊ ഇമാമിന്റെ സഖത്തയെ പ്രതീക്ഷിച്ചിരുന്നു, ആ സഖത്തയിൽ ഓതാം എന്ന് കരുതി നിന്നതാണ്. പക്ഷേ ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം സഖത്തയോ സൂറത്തോ നൽകാതെ പെട്ടെന്ന് റുക്കുവിൽ പോയ സാഹചര്യത്തിൽ മഅ്മൂമിന് ഉദുറുണ്ട്. അപ്പൊ വേണമെങ്കിൽ ദീർഘമായ മൂന്ന് ഫറള് വരെ പിന്താൻ അയാൾക്ക് അനുവാദമുണ്ട്. ഇപ്പൊ മൂന്ന് സലാല്ലോ. ഇനി നാലാമത്ത് മഅ്മൂം മറക്കുക. എന്ത് മറക്കുക? അൻഹ ഈ ഫാത്തിഹ തൊട്ട് സഹുവറ്റി എന്നറിഞ്ഞ ഓതുന കാര്യം ഓർമ്മ വിട്ടുപോയി. വജ്ജത്ത് ഓതിക്കഴിഞ്ഞ് അങ്ങനെ നിന്നു. അല്ലാതെ ഇമാമിന്റെ സ്വഖത്തിന്റെ സമയത്ത് ഓതാൻ നേരി കാത്തുന്നൊന്നുമല്ല. ഫാത്തിഹ ഓതേണ്ട വിഷയം ഓർമ്മ വിട്ടു. ഇയാൾ അന്തം വിട്ടിങ്ങനെ നിന്ന് ഒട്ടിക്കൊള്ളി അറിയവരെ അങ്ങനെ ഉണ്ടാകുക. ഇയാളിങ്ങനെ അന്തം വിട്ട് നിന്നു. അങ്ങനെ അന്തം വിട്ട് നിന്ന് നിൽക്കുന്നതിന്റെ ഇടയിൽ കാണാൻ ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞു. അത് ആറ്റാറക്കാൽ ഇമാമു പറഞ്ഞു. ഇമാം റുക്കൂഇ പോകുന്നത് വരെ ഇയാള് ഫാത്തിഹ വിട്ട് സഹുവായി പോയി. ഇയാളോട്ട് റുക്കൂഇ ചെയ്തിട്ടില്ല. ഇയാള് റുക്കൂഇ പോകുന്നതിന് മുമ്പ് ഇമാം റുക്കൂഇ പോകുന്നത് വരെ ഫാത്തിഹ ഓതുന്ന കാര്യം ഓർമ്മയില്ലാതെ ഇയാൾക്ക് സഹുവ് സംഭവിച്ചു പോയി. എന്നാൽ റുക്കൂഇന്റെ മുമ്പ് ഓർമ്മ വന്നു. ഓർമ്മ വന്നാൽ അവിടെ നിന്ന് ഓതിയിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോ ഇമാം റുക്കൂഇൽ നിന്ന് ഉയരുമ്പോഴേക്കോ അല്ലെങ്കിൽ ഇത്തിദാല് കഴിയുമ്പോഴേക്കോ ചിലപ്പോൾ ഫാത്തിഹ ഓതി കഴിഞ്ഞെന്ന് വരില്ലല്ലോ. അതേ അവിടെ ഉള്ളതാണ്. അതുകൊണ്ട് മൂന്ന് ദീർഘമായ ഫർള് വരെ പിന്താൻ ഇയാൾക്ക് അനുവാദമുണ്ട്. ആയല്ലോ. ഇപ്പോ അഞ്ച് കാര്യങ്ങളായി. ഇനി മൗമോമ് ഫാത്തിഹ ഓതിയോ എന്ന കാര്യത്തിൽ സംശയം നേരിട്ടു അയാൾക്ക്. എപ്പോഴാണ് കബല റുക്കോയി? ഈ മഅ്മൂമാവുന്ന താൻ റുക്കോയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് എന്നാൽ ഇമാം റുക്കോ പോവുകയും ചെയ്തു. അപ്പോഴാണ് ഇയാൾക്ക് സംശയം, ഞാൻ അപ്പൊ ഫാത്തിഹ ഓതിയോ ഇല്ലേ? ആദ്യം പറഞ്ഞോട് ഫാത്തിഹ ഓതിയിട്ട് ഞാൻ ഉറപ്പ് ഈ സെവ് നിറഞ്ഞോടുത്ത്. ഇവിടെ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയം നേരിട്ടു. റുക്കൂഇ പോയിട്ടുമില്ല എങ്കിൽ അവിടെ മഅ്മൂമിന് ഉദുറുണ്ട്. അപ്പൊ സംശയം ഉണ്ടായാൽ രണ്ടാമത് ഓതണം. അപ്പൊ ഫാത്തിഹ ഓതി കഴിയുമ്പോഴേക്ക് ഇമാമിന്റെ കൂടെ എത്തിപ്പെടാൻ കുറച്ച് പ്രയാസം വരും. അവിടെ ഉദുറുണ്ട്. നാല് ഫർള് വരെ അല്ല, മൂന്ന് ഫർള് വരെ പിന്താൻ അനുവാദമുണ്ട്. നാലാമത്തെ ഫർദിലേക്ക് മാമ പ്രവേശിക്കുന്നതിന് മുമ്പ് ഫാത്തിഹ പൂർത്തിയാക്കിയാൽ മതി. ഇവിടൊക്കെ മനസ്സിലാക്കണം. മൂന്ന് ഫർള് വരെ പിന്താം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഫർള് പൂർത്തിയാവുന്നതിന് മുമ്പ് ഇമാമിന്റെ കൂടെ എത്തിക്കൊള്ളണം എന്നില്ല, മറിച്ച് ഫാത്തിഹ ഓതി റുക്കൂയിലെത്തിയാൽ മതി. അപ്പൊ ഇമാമ് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തി നൃത്തത്തിലെത്തുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ രണ്ടാറക്കാത്താണെങ്കിൽ രണ്ടാം സുജൂദിൽ നിന്ന് തല ഉയർത്തി അത്തഹിയാത്തിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് ഈ മഅ്മൂം ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂഇലെത്തിയാൽ മതി. അല്ലാതെ മൂന്നാമത്തെ ഫർള് പൂർത്തിയാവുമ്പോഴേക്ക് ഇമാമുള്ള മൂന്നാമത്തെ ഫർള് എത്തിക്കൊള്ളണം എന്നില്ല. തുടർച്ചയായ ദീർഘമായ മൂന്ന് ഫർദിനേക്കാൾ അധികരിച്ചതുകൊണ്ട് പിന്താൻ പാടില്ല എന്നാണ്. കാരണം എഴുതുള്ളത് കൊണ്ട് മൂന്ന് വരെ പിന്താം, അതങ്ങനെ തുടർന്നും പോകാം. പക്ഷെ അടുത്ത റക്അത്തിലോ എന്നറിഞ്ഞ ഇയാൾ ഫാത്തിഹ കഴിഞ്ഞു റുക്കൂഇ ചെയ്തു. റുക്കൂഇ ചെയ്തപ്പോൾക്ക് ഇമാമ് രണ്ടാം സുജൂദ് ഉയർത്തി ഊട്ടിക്കോളി, തല ഉയർത്തി ഊട്ടിക്കോളി. എന്നാ ഇയാൾ ഇത്തിദാൽ ചെയ്തു, വേഗം ഒന്നാം സുജൂദ് ചെയ്തു, ഇടയിലിരുത്തിരുന്നു, രണ്ടാം സുജൂദ് ചെയ്തു, വേഗം തല ഉയർത്തി. നൃത്തത്തിൽ എത്തി നോക്കുമ്പോ ഇമാം അതാ കിടക്കുന്ന രണ്ടാമത്തെ റക്അത്തിൽ എവിടെയുള്ളത്? റുക്കൂഇലുള്ളത്. എന്നാ പേടിച്ചെന്ന വേറെ ഇയാളും റുക്കൂഇ പോയാൽ മതി, കാരണം അവിടെ ഇവൻ മസ്ബൂക്കാണ് കേട്ടോ. ഒന്നാമത്തെ റക്അത്തിൽ ആൾ മുവാഫിഖായിരുന്നു, ഉദുറുള്ളത് കൊണ്ട് ദീർഘമായ മൂന്ന് ഫർള് വരെ പിന്തിക്കൊണ്ട് ഫാത്തിഹ പൂർത്തിയാക്കി. അങ്ങനെ അയാളുടെ നിസ്കാരത്തിന്റെ ക്രമത്തിൽ അയാൾ മുന്നോട്ട് വന്നു. അടുത്ത റക്അത്തിൽ
കിയാമിലെത്തിയപ്പോഴേക്ക് ഒരുപക്ഷെ ഇമാം റുക്കുവിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ റുക്കുവിൽ പോവാൻ അടുത്തായിരിക്കും. രണ്ടായാലും ഇയാൾക്ക് മസ്ബൂക്കിന്റെ ഹുക്കുമാണ്. അപ്പോ ഇമാമിന്റെ കൂടെ കുറച്ച് ഓതാൻ സമയം കിട്ടിയാൽ ആ കുറച്ച് ഓതിയിട്ട് ഇമാമിന്റെ കൂടെ റുക്കുവിൽ പോയാൽ മതി. അല്ല, തീരെ ഓതാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഇമാമിന്റെ കൂടെ റുക്കുവിൽ കിട്ടിയാൽ മതി. ഓക്കെ. ഇനി അപ്പൊ ഇവിടെ ആറ് ഇഴറുകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി ചില ഇഴറുകളെ പറ്റിയിട്ട് തർക്കമുള്ളതുണ്ട്, അതിപ്പോ നമ്മൾ ഇവിടെ പറയുന്നില്ല. അതായത് ഇമാം റംലി റഹ്മത്തുള്ള തങ്ങളും ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള നാല് ഇഴറുകളും കൂടിയുണ്ട്. ഈ നാലിലും ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം അവിടെ ഇഴറു ഇല്ല എന്ന, ഇഴറു ഇല്ല എന്നതായതുകൊണ്ട് ഫത്വുൽ മുഈനിൽ ആ നാല് കാര്യങ്ങളും എണ്ണിയിട്ടില്ല. എന്നാൽ ഇമാം റംലി തങ്ങൾ പറയുന്നത് ആ നാല് സന്ദർഭത്തിലും ആൾക്ക് എഴുതറുണ്ടാകും, നാല് ഫർദ് വരെ അല്ല മൂന്ന് ഫർദ് വരെ പിന്താൻ അയാൾക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ തരീഖല്ലാത്തത് കൊണ്ട് ഇവിടെ ഫത്വുൽ മുഈനിൽ അത് പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ഈ ആറെണ്ണേ എണ്ണിയിട്ടുള്ളൂ, ആറ് കാര്യങ്ങൾ. ഒന്ന്, ഇമാം മഹ്മൂമ് ബത്തിയുൽ ഖിറാത്താകുക. രണ്ട്, ബത്തിയുൽ ഹർക്കത്താകുക. മൂന്ന്, ഇമാമിന്റെ സഖത്തെ കാത്തിരുന്നു പക്ഷേ ഇമാമ് സഖത്ത് കൊടുക്കാതെ റുക്കുവിൽ പോയി. അതല്ലെങ്കിൽ ഫാത്തിഹ ഓതാൻ മറന്നുപോയി, ഇമാം റുക്കുവിൽ പോകുന്ന സമയത്താണ് അല്ലെങ്കിൽ റുക്കുവിൽ പോയ സമയത്താണ് ഫാത്തിഹ ഓതാത്ത കാര്യം ഓർമ്മ വന്നത്. അതല്ലെങ്കിൽ ഇമാമ് റുക്കുവിൽ പോയ ശേഷം ഇയാൾ റുക്കുവിൽ പോകുന്നതിന്റെ മുമ്പ് ഫാത്തിഹ ഓതിയോ ഇല്ലയോ എന്ന് സംശയം നേരിട്ടു തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ ഉസ്വാസിന് വേണ്ടി പിന്തിയാൽ അത് എന്താവൂല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ് എഴുതറാവൂല ആ പറയുന്നത്. അമ്മത്തഹല്ലുഫു, എന്നാൽ മൗമൂമ് പിന്തി നിൽക്കൽ, ലിവസ്വസത്തിൻ, വസ്വാസ് കാരണം പിന്തി. എന്ന് പറഞ്ഞാൽ ഇമാമ് റുക്കുവിൽ പോയപ്പോ മൗമൂമ് ഫാത്തിഹ പൂർത്തിയായിട്ടില്ല. ആളാണെങ്കിലോ മസ്ബൂക്ക് അല്ല, താനും മുവാഫിഖാണ്. മുവാഫിഖായ മൗമൂമാണ്. ഇമാം റുക്കുവിൽ പോയപ്പം മൗമൂമിന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ടില്ല. എന്തേ കഴിയാഞ്ഞ്? നേരത്തെ പറഞ്ഞ എഴുതുകൊണ്ടാണോ? അല്ലല്ല, നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടല്ല. എങ്ങനെ? ഫിയോ? എന്താണ്? മനസ്സിലായില്ല. എന്ത് കൗലു ഫി? അമ്മ തഹല്ലുഫു ലി വസ്വസത്തിൻ, നേരത്തെ പറഞ്ഞതിന്റെ മുഅ്തറസ് പറയാണ്. വസ്വാസിന് വേണ്ടി അല്ലാതെ പിന്തുകാണ നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ മുഅ്തറസ് പറയാണ്. അപ്പൊ വസ്വാസിന് വേണ്ടി പിന്തിയാലോ? എന്തോ സ്വാസ് ബി അങ്കാന, ഈ മൗമൂമ് ആയതുകൊണ്ട് എന്തായി? യുറദ്ദിദുൽ കലിമാത്തി, ഫാത്തിഹന്റെ ചില കലിമത്തുകൾ ഇങ്ങനെ മടക്കി മടക്കി ഓതി. എന്തിനു വേണ്ടി ഓതി? മേമോയിരി മുജിബിൻ, ഏ ശരഈയായ നിയമപ്രകാരം അങ്ങനെ മടക്കി ഓതേണ്ട കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇയാളോ സ്വാസുണ്ട്, ഇജ്ജാക്ക 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 എന്ന് പറഞ്ഞൊന്ന് നോട്ടിക്കോളി. അല്ലെങ്കിൽ അൽഹംദു 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 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന്. അത് ഓരോരുത്തർക്കും ഓരോ കരിമത്തും കളിക്കാരോ സ്വാസ്. അതായത് മൂജിബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ചാൽ, അതായത് ഇയാൾ ഓതിയപ്പം ചിലപ്പം ശരിക്കും മഹ്റജ് അനുസരിച്ച് ശരിക്കും ഓതാൻ അറിയുന്ന ആൾ തന്നെ, ചിലപ്പോൾ അവിടെ പേച്ച് പോയി, മഹ്റജ് തെറ്റി, അപ്പൊ ആ ഖിറാത്ത് സഹീഹായിട്ടില്ല എന്ന് ഓർമ്മ വന്നു, എന്നാലും മടക്കി ഓതണം. അതല്ല പറയുന്നത്, ഇത് ഇയാൾക്ക് തോന്നുകയാണ് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ശരിയായിട്ടില്ല. അങ്ങനെ പറയുന്ന ഉസ്വാസ് കിരിമത്തുകൾ തെർദീദാക്കിക്കൊണ്ട് ഷറൈയായ കാരണങ്ങൾ കൂടാതെ ഉള്ള തെർദീദ് ഫലൈ സബിഉദിരിൻ, അത് എഴുതറായിട്ട് പരിഗണിക്കപ്പെടൂല. അപ്പൊ പിന്നെന്തു വേണം? അയാൾക്ക് പൂർണമായ രണ്ട് ഫീലിയായ ഫർവ് കൊണ്ട് പിന്താൻ അനുവാദമില്ല. അങ്ങനെ പിന്തിയാൽ എന്തു വേണം? ഒന്നിരിക്കൽ ഇമാമിനെ മുഫാറഖത്ത് ചെയ്യണം, അതിനെ അയാളെ മുന്നിൽ ഇപ്പൊ വാബ് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ വഴിയില്ല, ഇമാമിനെ മുഫാറഖത്ത് ചെയ്യുക. അല്ലാതെ ഓതാനുള്ള ഫാത്തിഹ ഓതാതെ പോയാൽക്ക് പറ്റൂല. രണ്ട് പൂർണ്ണമായ ഫർള് നേക്കാൾ ഇമാമ് വിട്ടുകടന്നു, മൂന്നാമത്തെ ഫർളിലേക്ക് ഇമാമ് കുനിഞ്ഞാൽ മുഫാറഖത്തിന് ഈയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മൗമൂമിന്റെ നിസ്കാരം തന്നെ ബാത്തിലാവും. എന്നാ കൂടെ പോകാൻ പറ്റുമോ? ഇല്ല, കാരണം ഇയാളുടെ ഫാത്തിഹ ഫർളായ ഫാത്തിഹ അയാൾ ഓതി തീർന്നിട്ടില്ല. അപ്പൊ അവിടെ മുഫാറഖത്ത് ചെയ്യൽ വുജൂബ് കഴിയ. അതല്ലാർന്ന് കാല ശൈഖുന, ശൈഖുന
ഇബ്നു ഹജ്ജർ റഹിമഹുള്ളാഹി തങ്ങള് പറയാണ്, ഇങ്ങനെ ഉസ്വാസാരൻ ഉദ്ര ഇല്ലാന്ന് നമ്മൾ പറഞ്ഞെങ്കിലും എംബറി വളരെ ആവശ്യമായി വന്നേക്കും. ഫീ ദീവസ്വസത്തിൻ, ചില ഉസ്വാസുടയവരുടെ വിഷയത്തിൽ. എങ്ങനത്തെ ഉസ്വാസാണെന്നറിയോ? സ്വാറത്ത്, അതായിപ്പോയിരിക്കുന്നു. കൽ ഹിൽഖത്തീന, അവിടെ എഴുത്തൊന്നും നോക്കണ്ട, കൽ ഹിൽഖത്തി ആയിരിക്കുന്നു. അതായത് അത് പ്രകൃതി പോലെ ആയിപ്പോയിരിക്കുന്നു. ഞാൻ ഒക്കെ ഏറെ എണീക്കാറ് ആലൂര്, അതൊക്കെ ഒരുപാട് തെറ്റാണ്, അതിന് തെറ്റല്ലാത്ത കുറവാ. തൊലേ കിതാബക്ക ഖബ്ല വഖ്തി മുതാല ബിസഹീഹി കുതുബിൻ വാദിഹിൻ ഖദ് ഉവില. അതൊക്കെ പറഞ്ഞേ ആലൂരെ, അത് ഞമ്മള് കണ്ടാവൂ പോലെയാണ്. മനസ്സിലായില്ലേ? നേരത്തെ ഒട്ട് എന്താക്കൂല്ല, നോക്കി ഉറപ്പോട്ട് വരുത്തൂല്ല. ഞമ്മളെ കിതാബ് രണ്ടുമാണെങ്കിലോ ഒരു ജാതിയാണ്. എന്നാ പോരെ നിങ്ങൾക്ക് ഹിൽഖിയത്ത് എന്തായാലും ഉണ്ടാവൂല. ഏതായാലും ആട്ടെ, പടപ്പത്തരം അവന്റെ പ്രകൃതി എന്നർത്ഥം. പ്രകൃതി പോലെ അങ്ങട്ട് ആയി വന്നിരിക്കുന്നു. എന്നാൽ പിന്നെ ബിഹൈസു, എങ്ങനെ പ്രകൃതി പോലെ ആയിട്ടുണ്ട്? ബിഹൈസു യഖ്തഉ, ഉറപ്പിക്കുന്ന നിലക്ക്. ആര്? കുല്ലു മൻ റആഹു, ഈ ഉസ്വാസുള്ള ആളെ കണ്ട ഏതൊരാൾക്കും ഉറപ്പാവും. അന്നഹു, ഈ കാക്ക, ലായുംകിനുഹു, അയാൾക്ക് ഇനി കഴിയില്ല. തെർക്കുഹ, ഈ ഉസ്വാസ് ഒഴിവാക്കാൻ കഴിയില്ല. ഈ ഉസ്വാസ് ഒഴിവാക്കാൻ കഴിയൂല. ആ നിലക്ക് അയാളുടെ പ്രകൃതി പോലെ ആയ ചില ഉസ്വാസുകളുണ്ട്. അവരെ സംബന്ധിച്ച് എമ്പകയാണ്. എന്താണ് എമ്പകി? അയ്യത്തിയ ഫീഹി, അങ്ങനെ എമ്പകി. മനസ്സിലായില്ലേ? കാലശേഖുന എമ്പകി, എന്തെമ്പകയാണ്? അയ്യത്തിയ ഫീഹി, ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത നിലക്ക് അതൊരു മാറാവ്യാധി രോഗമായി മാറിയതുപോലെ പ്രകൃതി പോലെ ആയി വന്നുള്ള ആളെ സംബന്ധിച്ച് വരേണ്ടതാണ്. മാഫി ബത്തിയിൽ ഹർക്കത്തി, ബത്തിയിൽ ഹർക്കത്ത് എന്ന ചലനം സ്പീഡില്ലാത്ത, പ്രകൃതിപരമായ ചലനം സ്പീഡില്ലാത്ത ആളുടെ മസ്അലയിൽ വരുന്നതിന്റെ നെളിയറായ സമാനമായ ഒരു മസ്അല ഇവിടെയും വരേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഉസ്ർ അനുവദിക്കേണ്ടതാണ്. അങ്ങനെ വന്നാൽ ദീർഘമായ മൂന്ന് ഫർദ് വരെ പിന്താൻ അനുവദിക്കപ്പെടുന്ന ഉസ്റാണ് എന്ന് പറയേണ്ടി വരും എന്ന്. അതൊരു ഇളവാണ്. അല്ലെങ്കിൽ ഇയാൾക്ക് പിന്നെ ജമാഅത്ത് സംസ്കരിക്കാനേ പറ്റൂല, അതാണ് പ്രശ്നം. ഇയാൾ തുടർന്ന് എപ്പോഴും ഈ ജാക്ക ഇജാക്ക ഇജാക്ക എന്ന് പറഞ്ഞ് കുത്തിരിക്കുകയാണ്, അയാൾക്ക് അവിടെ മാറ്റാനും കഴിയൂല. അങ്ങനെ വന്നാൽ ഇമാമുർക്ക് പോയിട്ടുകാലിക്ക് വന്ന് സുജൂദക്ക് കുമ്പിടുമ്പോത്തിന് ഇയാൾ എന്ത് വേണ്ടി വരും? ഇമാമിനെ വിട്ടുപിരിയേണ്ടി വരും. ഉസറില്ലാന്നാ ഇമാമിനെ വിട്ടിരിഞ്ഞാൽ ജമാഅത്തിന്റെ കൂലി പോയില്ലേ? വീട്ടിരിയാൻ ഞാൻ നിസ്കാരം തന്നെ പാത്രമാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോ ഇയാളുടെ ജീവിതത്തിൽ തന്നെ എന്ത് കിട്ടാതെ പോവും? ഇയാളുടെ ജീവിതത്തിൽ ജമാഅത്തിനെ കിട്ടാതായി പോവും. അപ്പൊ അത് അത്രത്തോളം ഒരു രോഗമായി മാറിയ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഇളവ് അനുവദിച്ച് ബത്തിയുൽ ഹർക്കത്തിന് ലഭിക്കുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതാണ് അയാൾക്കും. അതുകൊണ്ട് മൂന്ന് ഫർദ് വരെ പിന്താൻ അനുവദിക്കപ്പെടുന്ന നിലക്ക് ഉണ്ട് എന്ന് പറയേണ്ടതാണ്. അങ്ങനെ വെച്ചാ പിന്നെ ഇമാമ് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് റുക്കുവിലെത്തിയാ മതി. എന്നാൽ ഇത് എല്ലാ ഉസ്വാസർക്കും ബാധകമല്ല. മാറ്റിയാ മാറാത്ത പ്രകൃതി പോലെ ആയാൽക്ക് അങ്ങനെ വരേണ്ടതാണ് എന്ന് പറയാൻ കാരണം എന്താ? നസ് അസ്ഹാബിൻ്റെത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ വരേണ്ടതാണ് എന്ന് മഹാനവർകൾ നിരീക്ഷിച്ചത്. അതങ്ങനെ തന്നെയാണ് വെക്കേണ്ടതും. ആട്ടെ, അതതിന്റെ ഇടയ്ക്കൊരു വിഷയം പറഞ്ഞതാ, ഇനി മേപ്പെട്ട് തന്നെ പോവുകയാണ്. ഇപ്പൊ നമ്മള് ഉസ്റുള്ള രൂപങ്ങൾ പറഞ്ഞല്ലോ. ഈ ഉസ്റുള്ള രൂപങ്ങളിൽ എന്ത് വേണം? ഫേൽസമുൽ മൗമൂമ,
നേരെ പറഞ്ഞ ഉദുറുള്ള രൂപങ്ങളിലൊക്കെ മൗമൂമിന് നിർബന്ധമാണ്. എന്ത് ഇത്മാമുൽ ഫാത്തിഹത്തി ആണോ ഫി സൂര്യ മദ്കൂരത്തി? അതെ, ഉദുർ കാരണം പിന്തിയോർത്തൊക്കെ ഖിറാത്ത് പിന്തിയതുകൊണ്ടോ ചലനം പിന്തിയതുകൊണ്ടോ അതല്ലെങ്കിൽ ഇമാമിന്റെ ശക്തിയെ പ്രതീക്ഷിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ ഫാത്തിഹ ഓതാ മറന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയിച്ചത് കൊണ്ടോ ഒക്കെ ഇമാം റുക്കുഅ് പോകുമ്പോ ഫാത്തിഹ ഓതി തീർന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് നിർബന്ധമാണ് ഇത്മാമുൽ ഫാത്തിഹത്തി, ഫാത്തിഹ പൂർത്തിയാക്കൽ നിർബന്ധം. ഏതുവരെ പറഞ്ഞേക്കാം, മാരമ്യ തഹല്ലഫ് ഈ മൗമൂമ് പിന്താത്ത കാലത്തോളം ബി അക്സറ മിൻ സലാസത്തി അർക്കാനിൻ തവീലത്തിൻ, ദീർഘമായ മൂന്ന് ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താതിരിക്കുന്ന കാലത്തോളം ഫാത്തിഹ പൂർത്തിയാക്കാം. അത്ര സമയമൊന്നും മാണ്ടിയുള്ള ഫാത്തിഹ ഏഴായത്തുള്ളവർക്ക്, ചില ആൾക്കാർക്ക് എട്ടായത്ത് ഉണ്ടാലൂലേ, അത് ആ ഇക്കുമ്പത്തറിയ നിങ്ങൾക്ക് ഈ എട്ടാമത്തെ ആയത്ത് ഏതാന്നുള്ള ആലൂരിന് ഇതുവരെ ഒരു പൊടുത്തും കിട്ടിയിട്ടില്ല. പലപ്പോഴും ഏഴായത്ത് എന്ന് കേട്ട് എന്നല്ലാതെ എട്ടായത്ത് എട്ടായത്ത് എന്ന് പറഞ്ഞാൽ ഇടക്ക് ഫത്തുൽമീന്റെ ദർസിൽ പറയണത് കേൾക്കാന്നല്ലാതെ ഏതാ പഠിച്ചോ ഈ എട്ടാമത്തെ ആയത്ത് എന്നുള്ള വേജാറില്ല. അപ്പൊ ആലൂരുള്ള അത് വേജാറാണ്ട മുദായനത്തിന്റെ ആയത്താണ് എട്ടാമത്തെ ആയത്ത്, മനസ്സിലായില്ലേ? ആ ഒരു പേജ് ഉണ്ടല്ലോ. ചില ആളുകള് ഫാത്തിഹയിലെ ഏഴായത്ത് ഓതിയിട്ട് പിന്നെ ആയത്തുൽ മുദായന എന്ന് പറയുന്ന ഒരു പേജുള്ള ആയത്തും കൂടി ഓതണം, എന്നാലും കണ്ടു തീരൂല. അങ്ങനത്തെ ചില സാധുക്കളുണ്ട്. അല്ലാതെ ഇമാം റുക്കുവും കഴിഞ്ഞ്, ഇത്തിദാരും കഴിഞ്ഞ്, ഒന്നാമത്തെ സുജൂദും കഴിഞ്ഞ്, ഇടയിലിരുത്തും കഴിഞ്ഞ്, രണ്ടാമത്തെ സുജൂദ് കഴിയുമ്പോഴാ ഈ മൂന്ന് ഫർദ് എന്ന് പറയണത്. സംഗതിയിൽ അഞ്ച് ഫർദുണ്ട്, മൂന്നല്ല. ദീർഘമായ മൂന്ന് ഫർദ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അഞ്ച് ഫർദ് വരുവോടെ. എന്താ റുക്കു ദീർഘമായ ഫർദ്, ഒന്നാമത്തെ സുജൂദ് ദീർഘമായ ഫർദ്, രണ്ടാമത്തെ സുജൂദ് ദീർഘമായ ഫർദ്, ഇതിനിടയിൽ ദീർഘമല്ലാത്ത രണ്ട് ഫർദ് വരുന്നുണ്ട്. ഏറ്റിദാല് ചുരുങ്ങിയ ഫർദ്, ഇടയിലിരുത്തം ചുരുങ്ങിയ ഫർദാണോ? അപ്പൊ അഞ്ച് ഫർദ് വരെ പിന്ത. എന്നിട്ടും തീർന്നില്ലെങ്കിൽ അയാൾ മുദായനത്തിന്റെ അത്വല്ല, അൽബക്കർ ഒന്നായി തോന്നിട്ടുണ്ടാവും. ആ ജാതിക്കാരൊക്കെ അവരാന്റെ പേരിൽ ഒറ്റക്ക് കുത്തരുന്ന അങ്ങനെ ഇജ്ജാക്ക 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 എന്ന് പറഞ്ഞ് കുത്തരുന്നോട്ടെ, ശരിയല്ലേ? അത് ചില വലിയ ആളുകളുടെ കൂട്ടത്തിലുണ്ട്. ആളെ പറഞ്ഞാൽ ചിലപ്പോ മുമ്പർക്ക് ഇഷ്ടപ്പെടൂലേ. കാരണം വലിയ നമ്മളെ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രഗത്ഭനായ ഒരു പ്രഭാഷകനുണ്ട്, ഇപ്പൊ വയസ്സായി വയ്യ. അള്ളാഹുത്തല ആഫിയത്ത് കൊടുക്കട്ടെ, നല്ല ദീർഘായുസ് കൊടുക്കട്ടെ, നല്ല ഇഖ്ലാസുള്ള മനുഷ്യനാണ്. അദ്ദേഹം ജമാഅത്തിന് കൂടാറില്ല, പലപ്പോഴും ജുമാക്കും പോകാറില്ല. അതിന്റെ പേരിൽ ആരും അയാളെ കുറ്റം പറയാൻ പാടില്ല. കാരണം ഈ പറഞ്ഞേക്ക് തബീഅത്ത് പോലെ ആയ ഉസ്വാസ തക്ബീർ കെട്ടാൻ കഴിയില്ല. ഫാത്തിഹക്കല്ല വർഷം, തക്ബീർ കെട്ടാൻ കഴിയില്ല. ഇമാമ് ഒരു റക്കാത്ത് പൂർത്തിയായി കഴിഞ്ഞു, ആ അതെ അതെ, ആളെ പേരേണ്ട, ഒരാളെ ഒരു റക്കാത്ത് ഇമാമിന്റെ പൂർത്തിയായാൽ പോലും അള്ളാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടാൻ കഴിയില്ല. തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിസ്കരിച്ച് പോവും, അതൊരു രോഗമാണ്. ഇതങ്ങനല്ല. ഈ പറഞ്ഞ നമ്മളിപ്പോ പറയുന്നത് ഉസ്വാസ് ഫാത്തിഹയിലുള്ള ഉസ്വാസ, ഫാത്തിഹയിലുള്ള ഉസ്വാസ്. അതുപോലെ പണ്ട് വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു, നമ്മളെ കുളിക്കുന്ന ആഴ്ചയിൽ ദിവസം കുളിക്കുക, അന്ന് രാവിലെ ഇറങ്ങിയാൽ അസറ കൂടും കുളി അണയ്ക്കാരോ, അങ്ങനെ ഒരാളുണ്ട്. ഇനി ആ ആലൂരിനെ അറിയിക്കാരോ, ആലൂരിനെ അറിയുന്ന ആളാന്ന് ആളെ പേര് അറിയണ്ട. അവർക്ക് മഹാന്മാർ തന്നെയാ, വലിയ മഹാന്മാരാണ് ഇവരൊക്കെ. പക്ഷെ ചില രോഗങ്ങൾ വന്ന് പെട്ടാൽ എന്താ കാട്ട? അയാളറിയില്ല ആലൂരെ, ആകെ വ്യാഴ്ചൊരു കുളി വിളിക്കണേ, ആ അന്നെ എന്നെ 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 അന്ന് പേര് അറിയണ്ട. അവരൊക്കെ വലിയ മഹാന്മാരാണ്, അവരൊക്കെ വളരെയേറെ നമ്മൾ ബഹുമാനിക്കേണ്ടവരും. അവർ വലിയ ഇഖ്ലാസുള്ള മഹാന്മാരായ സൂഫികളും മുഖലിസ്യങ്ങളുമാണ്. പക്ഷേ ചില രോഗങ്ങൾ വന്ന് പെട്ടാൽ നിവൃത്തിയൊന്നുമില്ല, അതായത് പെട്ട രോഗമാണത്. അപ്പോ ഈ ഫാത്തിഹയിലാണ് ഒരാൾക്ക് ഈ രോഗം വന്ന് പെട്ടത് കൂട്ടിക്കോളി. എന്നാ പിന്നെന്താ കാട്ടിന്? അടറിബിരാജ് റൈത്തമി തങ്ങൾ പറഞ്ഞേക്ക് അയാൾക്ക് വേണ്ടിയിട്ട് എന്താക്കുക, ദീർഘമായ മൂന്ന് ഫർദ് വരെ അയാൾ ഉദർ അനുവദിച്ചു കൊടുക്കുക. എല്ലാത്തവര് പിന്നെ ഇപ്പൊ എത്ര വന്നാലും നീ അഞ്ച് ഫർദിനേക്കാൾ പിന്തിയിട്ടുള്ള ഒരു ഫാത്തിഹ ഉണ്ടാണെങ്കിൽ ആയത്തിൽ മുദായനത്താവുന്ന എട്ടാമത്തെ ആയത്ത് കൂട്ടിയാലും ഫാത്തിഹ തീരും. ഇനി ബാക്കി പറയുന്ന കേട്ടോ. ഈ മൗമൂമ് പിന്തി നിന്നു, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഉദുർ ഉണ്ടായിട്ട് തന്നെയാണ് പിന്തിയത്. പക്ഷെ എത്ര പിന്തിന്നു? ബി അക്സറ മിന സലാസത്തി, ദീർഘമായ
മൂന്ന് ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്തിപ്പോയാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? വ്യല്ലായ ഫറക ഈ മഹ്മൂമ് വിരമിക്കാതിരുന്നു, മിനൽ ഫാത്തിഹത്തി ഫാത്തിഹ ഓതിയിട്ട് വിരമിച്ചില്ല എപ്പോഴല്ലാതെ ഇല്ല വല്ലിമാമു കായിമുന്നനി സുജൂദി. രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞിട്ട് ഇമാമ് ഖിയാമിലെത്തുന്നത് വരെയും, അടുത്ത റക്കായത്തിന്റെ ഖിയാമില് എത്തുന്നത് വരെയും കഴിഞ്ഞ റക്കായത്തിലെ ഫാത്തിഹ ഇക്കാക്കാന്റെ കഴിഞ്ഞ ചവിട്ടിക്കോളി വല്ലാത്തൊരു ഫാത്തിഹ തന്നെ എന്നയാൾ. വല്ലാത്തൊരു ഫാത്തിഹ തന്നെ ഇമാമും മാമും. ഇയാൾ മസ്ബൂക്കല്ല, അതാണ് രസം. മസ്ബൂക്കല്ല, ഇമാമിന്റെ കൂടെ തുടർന്ന് മുവാഫിക്കായ മൗമൂമ. എന്നിട്ട് ഇമാമ് ഫാത്തിഹയും കഴിഞ്ഞ്, റുക്കുവും കഴിഞ്ഞ്, ഇഹ്തിദാലും കഴിഞ്ഞ്, രണ്ട് സുജൂദും കഴിഞ്ഞ്, ഇടയിലിരുത്തും കഴിഞ്ഞ് അടുത്ത റക്കാത്തിന്റെ നിർത്തത്തിലെത്തി. ഇപ്പോഴും ഈ കാക്കാന്റെ ഫാത്തിഹ കഴിഞ്ഞില്ല. അതല്ലെങ്കിൽ ലൗ ജാലിസുൻ ലിത്തശഹ്ഹുദി, രണ്ടാമത്തെ റക്കാത്തിലാണ് ഒട്ടിക്കോളി, എന്നാല് ഇയാള് ഫാത്തിഹ ഓതുകയാണ്, അപ്പോക്ക് ഇമാമ് റുക്കുവും കഴിഞ്ഞു, സുജൂദും കഴിഞ്ഞു, ഇഹ്തിദാലും കഴിഞ്ഞു, ഇടയിലിരുത്തും കഴിഞ്ഞു, അത്തയ്യാത്തോതാൻ വേണ്ടിയിട്ട് ഇരുന്നു പോയി. ഇങ്ങനെ നാലാമത്തെ ഫർളിൽ പ്രവേശിക്കുന്നത് വരെയും ഈ മൗമൂമിന്റെ, ഈ ഉസുറുള്ള മൗമൂമിന്റെ ഫാത്തിഹ കഴിഞ്ഞില്ല എന്ന് വെക്ക. എന്നാ ഞാൻ എന്താ കാട്ടണ്ട്? എന്നാ പിന്നെ ഞാൻ നോക്കണ്ട, ഫൽ യുവാഫിഖ് ഇമാമഹു, ഇപ്പൊ ഇമാം എവിടെയുള്ളത് വെച്ചാൽ അവിടെ അത് കൂടിയാ മതി. എന്നാ അപ്പൊ ഇയാൾക്ക് നല്ല സുഖമാണ്, നൃത്തത്തിക്ക് എന്നോർത്ത്, ഇയാളേതായാലും നൃത്തത്തിലാണല്ലോ, ഇമാമിന്റെ കൂട്ടത്തിലാണ്, കൊത്തിയാ മതി. ഇനി അവരുടെ റുക്കുവിനും സുജൂദിനും ഒന്നും പോകണ്ട, ഉറക്കത്ത് അയാൾക്ക് പോയി കിട്ടി. ഇനി ഇമാം സലാം വീട്ടിട്ട് ഉറക്കത്ത് സ്കരിക്കാം. അതെന്താണ് ഇങ്ങനെ ഇമാമിനോട് മുവാഫത്ത് ചെയ്യൽ വുജൂബാണ്. ഇനി അവിടെ റുക്കു പോകാൻ പാടില്ല, അയാൾക്ക് റുക്കു പോയാൽ നിസ്കാരം മാത്രമാവും. കാരണം മൂന്ന് ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്തിയാൽ ഒരു പക്ഷേ ഉടനെ മുവാഫ എന്ത് ചെയ്യണം, മുഫാറക്കത്തിന്റെ നിയ്യത്ത് ചെയ്ത് ഇമാമിനെ പിടണം. അതല്ലെങ്കിൽ ഇപ്പോൾ ഇമാം എന്താണോ ചെയ്യുന്നത് അവിടെ ഇമാമിന്റെ കൂടെ കൂടണം, ഇടക്കുള്ളതൊക്കെ വിടുക. അപ്പൊ പിന്നെ ഉറക്കത്ത് പോവും. അപ്പൊ ഇമാം സലാം വീട്ടിയ ശേഷം പിന്നെ ഉറക്കെ തസ്കരിക്കണം, ആണതിന് പണി. അപ്പൊ രണ്ട് വാതിൽ ഉണ്ടാവില്ല വണ്ടിയില്. ഇമാമ് നാലാമത്തെ ഫർളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മഹ്മൂമിന്റെ ഫാത്തിഹ ഇപ്പോഴും പൂർത്തിയായില്ലെങ്കിൽ അയാളുടെ മുന്നിൽ രണ്ട് വാതിൽ. ഒന്ന്, നേരെ ഇമാമിന്റെ കൂടെ തുടരുക, ഇടക്കുള്ളത് ഒഴിവാക്കുക, ഇമാം സലാം വീട്ടിയ ശേഷം ഉറക്കെ തസ്കരിക്കുക, അതൊരു വഴി. രണ്ടാമത്തെ വഴി, ഇമാമ് നാലാമത്തെ ഫർളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന് കണ്ടാൽ ഇമാമുമായി മുഫാറക്കത്തിന് നിയ്യത്ത് ചെയ്യാം. എന്നാ പിന്നെ അയാൾക്ക് അയാളെ സ്വന്തം അങ്ങനെ കേസ് പോയാൽ മതി. ഈ രണ്ടാലൊരു വഴി നിർബന്ധമായി വരും അവിടെ. അതാ ഫൽ യുവാഫിഖ് ഇമാമഹു വുജൂബൻ, നിർബന്ധമായും ഇമാമിനോട് യോജിച്ചു കൊള്ളണം. ഫിർ റക്അത്തി ഫിൻ റുക്നി റാബിഈ, നാലാമത്തെ ഫർളിൽ. നാലാമത്തെ ഫർള് കൊണ്ട് പിന്താൻ പാടില്ല, മൂന്ന് ഫർള് കൊണ്ടേ പിന്താൻ പാടുള്ളൂ. ഇമാമ് നാലാമത്തെ ഫർള് എത്തിയാൽ ആ നാലാമത്തെ ഫർള് ഇമാമിനോട് യോജിച്ചു കൊള്ളണം. ഏതാണ് നാലാമത്തെ ഫർള്? ഹുവൽ ഖിയാമോ? ഒന്നാം റക്അത്തിലാണ് ഈ സംഭവം സംഭവിച്ചതെങ്കിൽ അടുത്ത റക്അത്തിലെ രണ്ടാമത്തെ റക്അത്തിലെ ഖിയാമാണ് നാലാമത്തെ ഫർള്. അപ്പൊ അവിടെ ഇതപ്പം നിലവിൽ ഖിയാമ തന്നെയാണല്ലോ, ഇമാമിനോട് തുടരുക. അവിൽ ജുലൂസിന് തശഹൂദി അല്ലെങ്കിൽ അത്തയ്യാത്തിന് വേണ്ടിയിട്ട് ഇരുത്തേക്കാരൻ രണ്ടാം റക്അത്തിലാണെങ്കിൽ അപ്പൊ ഫർളല്ലെങ്കിൽ ഫർളിന്റെ സ്ഥാനത്തുള്ളത് നടത്തും. അപ്പൊ അതിനെ അഞ്ഞ ഇഷ്കാലി ചോദിക്കാൻ നിൽക്കണ്ട. ഏ, ആ രണ്ടാം റക്അത്തിലാണെങ്കിൽ ഇമാം അത്തയ്യാത്തിലിരുന്ന് സുന്നത്തല്ലേ? പക്ഷേ അടുത്ത ഫീലിന്നാ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അടുത്ത ഒരു ഇമാമിന് എണ്ണപ്പെടുന്ന ഒരു പ്രവൃത്തി, അത് അത്തഹിയാത്താണ്, ഫർളിന്റെ സ്ഥാനത്തുള്ളതാണ് ഫർളല്ലെങ്കിലും. ആ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ അതല്ലെങ്കിൽ അടുത്ത റക്അത്തിന്റെ ഖിയാമിലാണ് ഇരിക്കാനും ഈ നാലാമത്തത് എന്ന് പറയുന്നത്, അവിടെ ഇമാമിനോട് ചേരുകയും വയത്തുറുക്കു ഈ മൗമൂമ ഉപേക്ഷിക്കുകയും വേണം. തർത്തീബ നഫ്സിഹി ഫൽ യുവാഫിഖ് വയത്തുറുക്ക് നർത്തും. അവൻ ഉപേക്ഷിച്ചു കൊള്ളണം, തർത്തീബ നഫ്സിഹി, സ്വന്തം നഫ്സിന്റെ തർത്തീബിനെ ഉപേക്ഷിച്ചു കൊള്ളണം, ഇമാമിനോട് മുവാഫഖത്ത് ചെയ്യണം. അങ്ങനെ ഇവന്റെ തർത്തീബ് ഉപേക്ഷിച്ച് ഇമാമിനോട് മുവാഫഖത്ത് ചെയ്താലോ, സുമയതദാറക്കു, പിന്നീട് അവൻ വീണ്ടെടുക്കണം. ബഅദ സലാമിൽ ഇമാമി, ഇമാമ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം, മാ ബഖിയ അലൈഹി, അവന്റെ മേൽ ശേഷിക്കുന്ന ഈ ഒന്ന് അവർ റക്കത്തായി മാറി. കാരണം എന്താ, ഇടക്ക് റുക്കു ഉണ്ടായിട്ടില്ല, ഇത്തിദാൽ ഉണ്ടായിട്ടില്ല, സുജൂദ് ഉണ്ടായിട്ടില്ല, ഇടയിലിരുത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒന്നാമത്തെ റക്അത്തിന്റെ ഖിയാമ ഇപ്പോൾ രണ്ടാമത്തെ റക്അത്തിന്റെ ഖിയാമായി എണ്ണി. അപ്പൊ ഒന്നാമത്തെ റക്അത്തേ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇമാമ സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്ത് നിസ്കരിച്ചു കൊള്ളണം. ഇതാണ് അയാളുടെ മേൽ കടമ. ഇനി
فَاِلَّمْ يُوَافِقْهُ ഈ നാലാമത്തെ ഫർദിൽ ഇമാമിനോട് കൂടി ചേർന്നിന് മുവാഫഖത്ത് ചെയ്തില്ല. ഫിർറാബി നാലാമത്തെ ഫർദിൽ ഖിയാമില് അല്ലെങ്കിൽ ജുലൂസിൽ ഇമാമിനോട് മുവാഫഖത്ത് ചെയ്തില്ല. എങ്ങനെ ചെയ്തില്ല? മായിൽമിഹി ബിവുജൂബിൽ മുതാബാത്തി, മൂന്ന് ഫർദ് വരെ പിന്താൻ പാടുള്ളൂ, നാലാമത്തെ ഫർദിൽ പ്രവേശിച്ചാൽ പിന്നീട് പിന്താൻ പറ്റൂല. ഇമാമിനോട് മുതാബാത്ത് ചെയ്യൽ വുജൂബാണെന്ന് അയാൾക്കറിയാം. അതോടുകൂടി ഇവലമെമ്മിൽ വാർക്കത്ത രണ്ടാമത്തെ വഴി അവന്റെ മുന്നിലുണ്ട്. ഇമാമിനോട് വിട്ടുപിരിയുന്നു കരുതിയില്ല, കരുതുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കരുതിയില്ല. ഇത് രണ്ടും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇമാമിനോട് മുതാബാത്ത് ചെയ്യൽ വുജൂബാണെന്ന് അറിഞ്ഞ് മുതാബാത്ത് ചെയ്തില്ല. എന്നാൽ ഇമാമിനോട് മുഫാറഖത്തിന് നിയ്യത്ത് ചെയ്തോ, അതും ചെയ്തില്ല. എങ്കിൽ ബത്തലത്തു സ്വലാത്തുഹു, ഈ പിന്തിയ മൗമൂമിൻ നിസ്കാരം ബാത്തിലായി പോകും. രണ്ടുകൂടി ഇല്ലാതാകുമ്പോളാട്ടോ, മുവാഫഖത്ത് ചെയ്യൽ വുജൂബാണെന്ന് അറിഞ്ഞുകൊണ്ട് മുവാഫഖത്ത് ചെയ്യാതെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇമാമിനെ വിട്ടുപിരിഞ്ഞ് മുഫാറഖത്ത് ചെയ്യാം, എന്നാൽ നിസ്കാരത്തിന് ബാത്തിലൊന്നും ആവില്ല. അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചുള്ള ആളാണ്, അങ്ങനെ അറിയാതെയാണ് എന്ത് മുവാഫഖത്ത് ചെയ്യാതിരുത്, എന്നാലും ബാത്തിലാവില്ല. ബാത്തിലാവില്ലെങ്കിൽ അറക്കാൻ തന്നെപ്പെടൂല, അവിടെയാണ് പ്രശ്നം. ഒരാൾക്ക് അറിയാതെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇനി ഒരാള് നമ്മളെ ദൂരിയൊക്കെ ഇസ്കാരം ഒക്കെ നിൽക്കണ്ട, അറിയാതെയാണെങ്കിൽ എന്തെങ്കിലും മുവാഫഖത്ത് ചെയ്യില്ല, നിർബന്ധമാണെന്നുള്ള കാര്യം അറിയാതെയാണ്. എന്നാൽ നിസ്കാരം ബാത്തിലാവില്ലെങ്കിലും ആ റക്കാത്ത് എണ്ണപ്പെടൂല, അപ്പം പിന്നെ റക്കാത്ത നിസ്കരിക്കണം, അതെന്തായാലും വേണം. അതാ ഇന്നരിമവത്താമത, ഇങ്ങനെ മുവാഫഖത്ത് ചെയ്യാതെ പിന്തി നിൽക്കൽ ഹറാമാണെന്ന് അറിയുകയും വതാമത എന്നിട്ട് മനഃപൂർവ്വം പിന്തുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അല്ലെങ്കിലോ അഞ്ഞു പറയുന്നത് വില്ലാഫല എന്ന് പറയും. ഇവിടെ ഈ പിന്തി എതിരുള്ളോടത്ത് ഈ അഞ്ച് രൂപങ്ങളിലും എന്ത് വേണമെന്ന് പറഞ്ഞ് നമ്മള് പിന്തി നിന്ന് ദീർഘമായ മൂന്ന് ഫർദ് വരെ പിന്തി നിന്നാലും ഫാത്തിഹ ഓതി പിന്നെ റുക്കുവും മെറ്റിതാലും സുജൂദും ഇടയിലിരുത്തുമൊക്കെ ചെയ്ത് അയാളുടെ തർത്തീബ് അനുസരിച്ച് പോയാൽ മതി. ഇമാമ് മൂന്നാമത്തെ ഫർദ് കഴിഞ്ഞു കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ എന്ന് പറഞ്ഞു, അതേസമയത്ത് ഇയാൾ പിന്തി നിന്നിലാവട്ടിക്കോളി. ഫയന്തോമോ, ഇത് റുക്കുവിന്റെ മുമ്പുള്ള കാര്യം. ഇനി ഇമാമും മൗമോമും രണ്ടാളും റുക്കു ചെയ്തു. ആ മൗമോമ അരിമാമി അറിയും, ഇമാമും റുക്കു ചെയ്തു മൗമോമും ചെയ്തു. ഫഷക്ക, റുക്കു ചെയ്തതിന് ശേഷം ഈ മൗമോവിന് സംശയം വന്നു. ഹൽ ഖറഅൽ ഫാത്തിഹത്ത, ഞാനിപ്പോ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയം. റുക്കുവിൽ എത്തിയതിന്റെ വശം നേരത്തെ പറഞ്ഞൊക്കെ റുക്കു പോടേന് മുമ്പാണ്. ഇപ്പോ ഇമാം റുക്കുവിൽ പോയി, മൗമോമ റുക്കുവിൽ പോയി, റുക്കുവിൽ എത്തിയപ്പോ ഒരു സംശയം. അല്ല, ഞാൻ ഇമാമിന്റെ ശക്തിയേറ്റ് കാത്തു നിന്നിട്ട് ഇപ്പൊ ഫാത്തിഹ ഓതിനോ ഇല്ലേ ശക്ക് വന്നു. അതല്ലെങ്കിൽ അവ തലക്കറ അല്ലെങ്കിൽ ഉറപ്പായി അന്നഹൂലം ഫാത്തിഹ ഓതിയിട്ടിരുന്നില്ല എന്ന് ഉറപ്പ് തന്നെ വന്നു. ഒന്നിക്കൽ സംശയിച്ചു അല്ലെങ്കിൽ ഉറപ്പ് തന്നെ. എന്നാലും ഞാൻ എന്താട്ട, അവിടെ പിന്തിക്കണ അവസരമില്ലല്ലോ, ആള് റുക്കുവിൽ എത്തിപ്പോയില്ലേ. നേരത്തെ പറഞ്ഞ റുക്കു എത്തുന്നതിന് മുമ്പാണെങ്കിൽ ഇമാം റുക്കുവിൽ പോയും ചെയ്ത് മാമോ റുക്കുവിൽ പോയിട്ടും ഇല്ലെങ്കിൽ ഇതിലുണ്ട് നാല് ഫർദ് വരെ പിന്താ, മൂന്ന് ഫർദ് വരെ പിന്താന്ന് പറഞ്ഞു. ഇനി റുക്കുവിൽ പോയതിന് ശേഷം സംശയം വന്നത്, അല്ലെങ്കിൽ റുക്കുവിൽ പോയതിനു ശേഷമാണ് ഓതിയിട്ടില്ലാതുള്ള കാര്യം ഓർമ്മ വന്നത്. എന്നാലും ആ മൗമോമിന് ജായിസാവൂല, അല്ലൗദു മടങ്ങിപ്പോയത്, ഇരൽ ഖിയാമി ഫാത്തിഹോദാൻ വേണ്ടി നൃത്തത്തിലേക്ക് ഇങ്ങോട്ട് തന്നെ ബേക്കടിക്കാൻ പറ്റൂല, റിവേഴ്സ് എടുക്കാൻ പാടില്ല കേട്ടോ. ഇമാമിന്റെ കൂടെ റുക്കു ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്തൂല, റിവേഴ്സ് എടുത്തു പോരാ മൗമോമിന് പറ്റൂല എന്ന്. ഒറ്റക്ക് സ്കരിക്കുന്നവനോ ഇമാമോ ആണെങ്കിൽ റിവേഴ്സ് എടുക്കുക, അല്ല റിവേഴ്സ് എടുക്കണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഒറ്റക്ക് സ്കരിക്കുന്ന ഒരാള് റുക്കുവിലെത്തിയതിനു ശേഷം ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നു, അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന സംശയം വന്നാൽ ഉടനെ നൃത്തത്തിലേക്ക് തന്നെ മടങ്ങി വന്ന് ഫാത്തിഹ ഓതി രണ്ടാമത് റുക്കുവിൽ പോകണോന്ന്. ഇമാമാണെങ്കിലും അങ്ങനെ തന്നെ വേണ്ടത്, തിരിച്ച് ഖിയാമിലേക്ക് തന്നെ വന്നിട്ട് ഫാത്തിഹ ഓതി രണ്ടാമത് റുക്കു പോകണം. അതേസമയത്ത് മൗമോമിന് അത് കയ്യില്ല, ഇമാമിന്റെ കൂടെ റുക്കു പോയി കഴിഞ്ഞാൽ ഇനി മൗമോമിന് റിവേഴ്സ് എടുക്കാൻ പറ്റൂല. തീവണ്ടിമ കൊത്തിയേക്ക, എഞ്ചിൻ തിരിയാതെ ബോഗി മാത്രം ബേക്കക്ക് പോരാൻ പറ്റൂല, ഇതാ പ്രശ്നം. ഇമാമ് റുക്കു പോയില്ലേ, ഇമാമിന്റെ കൂടെ ഇയാളും പോയില്ലേ, വിട്ട വണ്ടി തിരിച്ചു വിടാൻ പറ്റൂല. കാണക്കന്നെ ഓബില്ലായി തോന്നിയത് ബോർഡേക്ക് പോയി ഉറക്കേത്താണ് പോയി കിട്ടിയത്ര.
അപ്പൊ അവത്തത് അറക്ക. അപ്പോൾ പിന്നെ അവിടെ മൗമൂമ് പരിഹരിക്കണം. ബാദ സലാമിൽ ഇമാമി, ഇമാമ് സലാം വീട്ടി കഴിഞ്ഞ ശേഷം റക്കാത്തൻ, ഒരു റക്കാത്ത് വീണ്ടെടുത്തുകൊണ്ട് പരിഹരിക്കണം. അതാണ് അപ്പൊ ആദ്യം പറഞ്ഞു വെക്കോ, മൗമൂമ് റുക്കൂ പോകുന്നതിന് മുമ്പുള്ള സംഗതിയാ. മൗമൂമ് ഇമാമിന്റെ കൂടെ റുക്കൂ പോയാൽ ആ റക്കാത്ത് നഷ്ടപ്പെട്ടു. ഇമാമിന്റെ കൂടെ അങ്ങനെ പോവുക, അവസാനം ഇമാം സലാം വീട്ടിയതിന് ശേഷം ഒരു റക്കാത്ത് സ്കരിക്കണം. അങ്ങനെ വേണ്ട ഫൈനാദാഞ്ഞി മൗമൂമ് ഒരു അന്തംഗമ്യാണ്. അയാള് മടങ്ങി എവിടേക്ക്? ഖിയാമിലേക്ക് തന്നെ. എങ്ങോട്ട് തന്നെ മടങ്ങി? എങ്ങനെ മടങ്ങി? ആലിമൻ മടങ്ങാൻ പാടില്ല, അത് ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും ആമിതൻ മനഃപൂർവമാണെങ്കിൽ പത്തൊമ്പത് സ്വലാത്തു. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. മടങ്ങിപ്പോലെ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടി ഒരാൾ മടങ്ങി വരിക, നമസ്കാരം മുറിക്കുക തന്നെയാണല്ലോ. അപ്പൊ നമസ്കാരം പാത്രമാവുന്നു. ഇല്ല, ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ആലിമൻ ആമിതനും ആയിട്ടല്ല. പിന്നെങ്ങനെ കാരണം? ജാഹിലൻ നൗനാസിയൻ, മടങ്ങിപ്പോരിൽ ഹറാമാണെന്ന് അറിയാതെയാണ് മടങ്ങി. അതല്ലെങ്കിൽ ജമാഅത്തിലാണെന്ന് ഉള്ള കാര്യം ഓർമ്മയില്ലാതെയാണ്, അങ്ങനെയാണ് മടങ്ങിയാലോ ഫല എന്നാ ബാത്തിലാവൊന്നുമില്ല. പക്ഷേ ഈ പോയത് എണ്ണപ്പെടൂല, അത്രേ ഉള്ളൂ. ഫലാദുബത്തുൽ സ്വലാത്തുഹു ലാക്കിൻ്റെ ആദ്യം ഇറക്ക. അങ്ങനെ വൈല്ലാ ഫല ചുരുക്കി പറഞ്ഞാ പോരാ. വൈല്ലാ ഫല എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വം അല്ല മടങ്ങിയത് എങ്കിൽ ഫല എന്ന് പറഞ്ഞാൽ നിസ്കാരം പാത്തരാവില്ല, പക്ഷേ ആ റക്കാത്ത് എണ്ണപ്പെടൂല, അത് വേറെ വിഷയം. ഇനി ഫലൗതയക്കനൽ ഖിറാത ഈ മൗമൂമിന് ഓതിയിലെന്നുള്ള ഉറപ്പ് തന്നെ, ഫാത്തിഹ ഓതിയിലെന്നുള്ള ഉറപ്പാണ്. പക്ഷേ വശക്ക അയാൾക്ക് സംശയം നേരിട്ട് ഫി ഇക്മാലിഹ മുഴുവനാക്കിയണോന്ന്. റുക്കു പോയതിനു ശേഷം സംശയിച്ചു കൂട്ടിക്കോളി. എന്താ സംശയം? ഞാൻ ഫാത്തിഹ ഓതിയപ്പം ഇയാക്കൻ അബ്ദു ഇയാക്കൻ സ്തൈൻ വരെ എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ സിറാത്തുല്ലദീൻ അന്നംതലീം വരെ എത്തിയിട്ടുള്ളൂ വൈലിൻ മൗബൂബി അലീം വലല്ലാഹി എന്ന് പറഞ്ഞണോ ഇല്ലേ എന്നിങ്ങനെ ഒരു സംശയം. ഫൈന്നഹു ലാ യുസിറു ആ സംശയത്തിന് ഫലമില്ല, അത് വിട്ടാ മതി. കാരണം എന്താണ്? ഫാത്തിഹ ഓതി എന്ന് ഇയാൾക്ക് ഓർമ്മണ്ടല്ലോ, പിന്നെ റുക്കുവിലേക്ക് പോവുകയും ചെയ്തില്ലേ. അപ്പോ ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് പോകലാണ് വാഹിർ. വാഹിർ കൊള്ള നോക്കിയിട്ട് ഫാത്തിഹ പൂർത്തിയായി എന്ന് വെച്ചാൽ മതി. രണ്ടാമത് എന്താക്കേണ്ടതില്ല, തിരിച്ചു തരും വേണ്ട. പിന്നെ ഇമാം സലാം വീട്ടിയ ശേഷം ഒരു റക്കത്ത് എടുക്കുകയും വേണ്ട. കാരണം ഫാത്തിഹ ഓതി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, അത് പൂർത്തിയായിരിക്കലാണ് വാഹിർ. അതുകൊണ്ട് പൂർത്തിയായി എന്ന് വെക്കാം. നടത്തും ഇനി വേറൊരു ഇതറ പറയുന്നത്, വലവിഷ്ടകല മസ്ബൂക്കു. ഇതുവരെ പറഞ്ഞ മുവാഫിഖിന്റെ മസ്സലെ, മുവാഫിഖും മസ്ബൂക്കും തമ്മിൽ വ്യത്യാസം ഏതാണ്? അപ്പൊ ഇവിടെ പറഞ്ഞുതരും. വലവിഷ്ടകല മസ്ബൂക്കുൻ, പിന്തി തുടർന്ന ഒരാള് ഷോലായി. ഈ ഒഹുവ ഈ മസ്ബൂക്ക് മസ്ബൂക്ക് എന്ന് പറയുന്ന ആർക്കാണ്? മൻ ഒരാക്കാണ്. എങ്ങനത്തെ ആളാണ്? ലം യുദ്രിക്ക്, അയാള് എത്തിച്ചിട്ടില്ല. മിൻ ഖിയാമിൽ ഇമാമി, ഇമാമിന്റെ നൃത്തത്തിൽ നിന്നും. എന്തെത്തിച്ചില്ല? ഖദ്റൻ ഒരു സമയം എത്തിച്ചില്ല. യസഉൽ ഫാത്തിഹത്ത, ഫാത്തിഹക്ക് സൗകര്യപ്പെടുന്നത്ര സമയം കിട്ടിയില്ല. ഇയാൾ ഇമാമ് തക്ബീർ കിട്ടിയതിന് ശേഷം ഇയാളും തക്ബീർ കിട്ടി. പക്ഷെ ഇയാൾ തക്ബീർ കിട്ടിയതിന് ശേഷം ഇമാമ് റുക്കൂ പോകുന്നതിന് മുമ്പുള്ള സമയത്ത്, ഖിയാമിന്റെ സമയത്ത് നിന്ന് ഒരു ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടാത്ത ആള്. ആർക്ക് കിട്ടാത്ത ആള്? ഈ ചേരാട്ടന്റെ യാത്ര ചെയ്തവർക്കല്ല, എന്നാ പിന്നെന്താ സൂപ്പർ സോണിക് സ്പീഡ് ആർക്കും അല്ല, മറിച്ച് ബിൻ നിസ്ബത്തി ഇലിൽ ഖിറാഅത്തിൽ മുഅ്തദില, മിതമായ ഓത്തുകൊള്ള ചേർത്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ ഈ ഇമാമിന്റെ ഖിറാഅത്തും മൗമൂമിന്റെ ഖിറാഅത്തും മുത്തവസ്സിത്തായ വളരെ സ്പീഡിലുമല്ല, വളരെ സാവകാശവുമല്ല, ഒരു മുത്തവസ്സിത്തായ മിതമായ നിരക്കാണ് ഇമാമും ഈ മൗമൂമും ഓതുന്നത് എങ്കിൽ ഇമാമിന്റെ നൃത്തത്തിൽ നിന്ന് റുക്കു പോകുന്നതിന് മുമ്പ് മൗമൂമിന് ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം കിട്ടിയിട്ടില്ല. നമസ്മുക്കാം, അത് കിട്ടിയ മുവാഫിക്കുവാൻ. ഇത് മൊത്തം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു മസലേ. ഒരാളെ എപ്പോഴാണ് മസ്ബൂക്കായി പരിഗണിക്കപ്പെടുന്നത്, ഒരാളെ എപ്പോഴാണ് മുവാഫിക്കായി പരിഗണിക്കപ്പെടുന്നത് എന്നതിന്റെ മാനദണ്ഡം
ഈ ഇമാമിന്റെ ഓത്തോ ഈ മൗമൂമിന്റെ ഓത്തോ നോക്കിയിട്ടല്ല, മറിച്ച് ഒരു മുഴത്തനിരായ മുത്തവസ്സിത്തായ വളരെ സ്പീഡിലോ വളരെ പതുക്കെയോ അല്ലാതെ മിതമായ നിരക്ക് ഓതുന്ന സമയം ഇമാമിന്റെ കൂടെ ഇവൻ തക്ബീർ കിട്ടിയതിന് ശേഷം മിതമായ നിരക്ക് ഫാത്തിഹ ഓതുകയാണെങ്കിൽ ഓതി തീർക്കാൻ ആവശ്യമായ സമയം ഇമാം റുക്കുവിൽ പോകുന്നതിന് മുമ്പ് ഈ മൗമൂമിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മുവാഫിഖ് എന്ന് പറയും, അത് കിട്ടിയിട്ടില്ലെങ്കിൽ മസ്ബൂക്ക് എന്ന് പറയും. മസ്ബൂഖ് എന്ന് പറയുന്നത് ളിദ്ദുൽ മുവാഫിഖി, മുവാഫിഖിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ മൗമൂമികൾ രണ്ടേ അതിയാണ് അർത്ഥം. ഒന്ന് മുവാഫിഖായ മൗമൂമ്, മറ്റൊന്ന് മസ്ബൂഖായ മൗമൂമ്. മസ്ബൂഖായ മൗമൂമ് പറഞ്ഞാൽ ഇമാമിന്റെ നൃത്തത്തിൽ നിന്നും മിതമായ നിരക്ക് ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം കിട്ടാത്ത മൗമൂമ്. അപ്പൊ മുവാഫിഖി പറഞ്ഞാലോ, മിതമായ നിരക്ക് ഫാത്തിഹ ഓതുകയാണെങ്കിൽ ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം ഇമാമിന്റെ നൃത്തത്തിൽ നിന്ന് കിട്ടിയ മൗമൂമ്. അപ്പൊ ഇനി പറയാ വനൗഷക്ക, ഇനിയിപ്പൊ അവിടെ ഇസ്കാല്, ഇസ്കാലോട് ഇസ്കാല് തന്നെ, എവിടെ ഇസ്കാല് തന്നെ. എന്താ വനൗഷക്ക, ഒരു ചങ്ങായിക്ക് സംശയായി. എന്താ സംശയം? ഹൽ അദ്റക സമനയ സഹ, ഇമാമ് തക്ബീർ കെട്ടിയപ്പോ ഇയാൾ തക്ബീർ കെട്ടിയില്ല, കുറച്ച് കഴിഞ്ഞാലേ കെട്ടിയത്. ഇപ്പോ ഇയാൾ മിതമായ നിരക്ക് ഓതുകയാണെങ്കിൽ ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം കിട്ടിയണോ ഇല്ലേ എന്ന സംശയം. ഇയാളാണെങ്കിൽ ഓതി കഴിഞ്ഞിട്ടില്ല, ഓതി കഴിയുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലേ. ഇയാളങ്ങനെ വരുന്നത് ആ 40-35 സ്പീഡിലാണ്, മനസ്സിലായില്ലേ. എന്നാൽ അവിടെ തഖല്ലഫ, ഈ മൗമൂമ് പിന്തി നിൽക്കണം, ഇത്തുമാമിയ ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി പിന്തി നിൽക്കണം, അത് വുജൂബാണ്. അതോടുകൂടി വലാഹുദ്രിക്കു റക്കാത്ത, ഇയാൾക്ക് ആ റക്കാത്തൊട്ട് കിട്ടുമില്ല. എപ്പം മാനം യുദ്രിക്കുഹു, ഇമാമിനെ അയാൾ എത്തിച്ചിട്ടില്ലെങ്കിൽ ഫിർക്കുവഴി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇയാള് അവിടെ നിന്ന് ഓതണം, എന്നിട്ട് ഇമാം റുക്കുവിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് ഓതി പൂർത്തിയാക്കി ഇമാമിന്റെ കൂടെ റുക്കു എത്തിച്ചാൽ ഇയാൾക്ക് റക്കാത്ത് കിട്ടും. അതേസമയത്ത് ഇയാൾ അവിടെ നിന്ന് ഓതി, പക്ഷേ പൂർത്തിയാവുന്നതിന് മുമ്പ് ഇമാമ് റുക്കുവിൽ നിന്ന് ഉയർന്ന സമയം വാജിമെന്നത് പറഞ്ഞാലോ, അപ്പോ ഇയാൾക്ക് അറക്കാത്ത് കിട്ടൂല. ഇനി തുടർന്ന് ഓതല്ല വേണ്ടത്, അയാൾ ഇമാമിന്റെ കൂടെ പോവുക വേണ്ട, അപ്പൊ അറക്കാത്തയാൾക്ക് നഷ്ടപ്പെടും. അപ്പൊ ഇയാളുടെ ഈ സംശയം പോലെ തന്നെ ഒരു ഭാഗത്ത് ഇയാൾക്ക് മസ്ബൂക്കിനൊക്കെ കൊടുത്തു, മറ്റേ ഭാഗത്ത് ഇയാൾക്ക് മുവാഫിഖിനൊക്കെ കൊടുത്തു. അതെന്താ? മസ്ബൂക്ക് നോക്കുമ്പോൾ കൊടുത്ത് റുക്കു ഇമാമിന് കൂടെ കിട്ടിയെങ്കിലേ ഇറക്കാത്ത് കിട്ടുള്ളൂ എന്നുള്ള വിഷയത്തിൽ ഇയാൾ മസ്ബൂക്കിനെ പോലെയാണ്. എന്നാൽ ഇയാള് ഫാത്തിഹ മുഴുവനായി അവിടെ നിന്ന് ഓതണം എന്ന് പറഞ്ഞതോ മുവാഫിഖ് നോക്കുമ്പോഴാണ്. മസ്ബൂക്കിന് പിന്നെ ഇമാം റുക്കു പോകുമ്പോ ഫാത്തിഹ ഓതാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇയാളുടെ സ്വഭാവം അതാണ്, ഇയാൾ മസ്ബൂക്കാണോന്ന് ഉറപ്പില്ല, മുവാഫിഖാണോന്ന് ഉറപ്പില്ല, സംശയമല്ലേ. അപ്പം മുവാഫിഖാണോ മസ്ബൂക്കാണോ എന്ന് സംശയമുള്ളടത്ത് അവന്റെ സംശയം പോലെ തന്നെ അവനോട് പെരുമാറുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ മുഴുവൻ ഓതണം എന്ന വിഷയത്തിൽ അവൻ മുവാഫിഖിന്റെ വിധി അവിടെ നിന്ന് ഓതിക്കൊള്ളണം. എന്നാൽ റക്കാത്ത് കിട്ടുന്നോടത്ത് ഇമാം മസ്ബൂഖ് നോക്കുമ്പോൾ ഇമാമിന്റെ കൂടെ റുക്കു കിട്ടിയെങ്കിലേ റക്കാത്ത് കിട്ടുള്ളൂ. അപ്പൊ ഇമാമിന്റെ കൂടെ റുക്കുവിൽ എത്തിയാൽ കുഴപ്പമൊന്നുമില്ല, ഫാത്തിഹ ഓതി തീർത്ത് കാരണം ഇമാം റുക്കുവിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് റുക്കുവിൽ എത്തി, ഓക്കെ റക്കാത്ത് കിട്ടി കുഴപ്പമൊന്നുമില്ല. ഇമാമ് റുക്കുവിന് ഇത്തിദാലിലേക്ക് ഒന്നുപോയി ഫാത്തിഹ പൂർത്തിയായ പോക്ക്, എന്നാൽ ഇനി അയാൾ റുക്കുവ് പോകാൻ പാടില്ല, ആ റക്കാത്ത് അയാൾക്കൊട്ട് കിട്ടൂല, അവസാനം റക്കാത്ത് സ്കരിച്ചോളും. ഏതായാലും വിഷയം അതല്ല, മസ്ബൂഖ് ആരാണ് എന്ന് പറയാനാണ്. മസ്ബൂഖ് എന്നാൽ മുഅ്തദിലായ നിരക്ക് ഓതിയാൽ ഇമാമിന്റെ കൂടെ ഇമാം റുക്കു പോകുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്ത വ്യക്തി. അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയാൽ ഉടനെ ഫാത്തിഹയിൽ ഓതുക പ്രവേശിക്കാൻ വേണ്ട അഴുത് പോലും ഓതാൻ പാടില്ല, വജ്ജത്ത് ഓതാൻ പാടില്ല, അഴുത് ഓതാൻ പാടില്ല, ഒക്കെ അതാണ് അയാളെ നിയമം. അയാൾ നേരെ തക്ബീർ കിട്ടിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ മസ്ബൂഖ് ചെയ്യേണ്ടത്. അതെല്ലാ മസ്ബൂഖിങ്ങളും ശ്രദ്ധിക്കുക, മസ്ബൂക്കായി തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ വജ്ജത്ത് ഓതലോ അഴുത് ഓതലോ പാടില്ല, നേരെ ബിസ്മി ഓതി ഫാത്തിഹയിൽ പ്രവേശിക്കുകയാണ് വേണ്ടത്. ആ സ്ഥാനത്ത് ഈ മസ്ബൂക്ക് ഒരു സുന്നത്തുമായിട്ട് സോഹലായി, ഏതുപോലൊക്കെ താഴ്വൂതിൻ അഴുത് ഓതി അപ്പൊ ഒരു സുന്നത്താണല്ലോ. പക്ഷെ അയാൾക്ക് സുന്നത്തല്ല. പണ്ട് എപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം, ചില കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാകാത്തതുകൊണ്ട് വരുന്ന സംശയ, അഴുതോതിൽ സുന്നത്ത് തന്നെ അയാൾക്ക് സുന്നത്ത് എന്നല്ല, അയാൾക്കത് ഹറാമാണ്, അയാൾക്ക് അവിടെ സുന്നത്തൊന്നുമില്ല.
കാരണം മസ്ബൂഖിന്റെ മേൽ വുജൂബാണ് എന്ത്? ഫാത്തിഹ നേരിട്ട് തുടങ്ങൽ. അപ്പോ അഴുത് ഓതലും അതുപോലെ തന്നെ വജ്ജത്ത് ഓതലും പാടില്ല അയാൾക്ക്. അപ്പൊ പിന്നെ സുന്നത്ത് വെച്ച് സോലാ കാരണം മറ്റുള്ളവർക്ക് സുന്നത്തായത്. സാധാരണ നമാസ്കാരത്തിലുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വജ്ജത്ത് ഓതലും സുന്നത്തുണ്ട്, ബിസ്മി ഓതലും സുന്നത്തുണ്ട്, അല്ല ബിസ്മി അല്ല അഴുത് ഓതലും സുന്നത്തുണ്ട്. പക്ഷെ മസ്ബൂഖിന് ഇത് രണ്ടും സുന്നത്തില്ല. അപ്പൊ മറ്റുള്ളവരെക്കുള്ള നോക്കിയിട്ട് ശരാശരി നോക്കുമ്പോ സുന്നത്താ, പക്ഷെ ഇയാൾക്ക് സുന്നത്തല്ല. ഏതുപോലെ വെച്ചാ ഫർദസ്കാരം കള്ളാവിള്ളോ തറാവിക്കിരിക്കും പോലെ. ഏ സുന്നത്തുകാരല്ലേ, ആർക്ക് സുന്നത്ത്? ഫർദ് കള്ളാ ഇല്ലാത്തവർക്ക് സുന്നത്ത്. അപ്പൊ റമദാൻ മാസത്തിൽ എത്ര പുണ്യം അയാൾക്ക് നഷ്ടപ്പെടും. ഖുർആൻ ഓതാൻ റമദാനിൽ ഒരു ഖത്തം തന്നെ എങ്കിലും തീർക്കണ്ടേ? ആ സമയത്ത് നിസ്കരിക്കുക വേണ്ട, തറാവി നിസ്കരിക്കണം, ആ സമയത്തും ഫർദ് കള്ളാ വിട്ടുകണ്ട്. അപ്പൊ ഇയാൾക്ക് സുന്നത്ത് കിട്ടണ്ടേ? ആർക്കയാൾക്ക് ഇനി സുന്നത്ത് ഉണ്ടെങ്കിലല്ലേ സുന്നത്ത് കിട്ടണത്. എന്നതുപോലെ മസ്ബൂക്കിന് അഴുത് സുന്നത്തില്ലേ, ഹറാമാണ്. മസ്ബൂക്കിന് വജ്ജത്ത് സുന്നത്തില്ല, ഹറാമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് സുന്നത്തായ അഴുത് വജ്ജത്ത് പോലെയുള്ള കാര്യവുമായിട്ട് ഈ മുവാഫിക്ക് ഷോലായി. യഥാർത്ഥത്തിൽ അയാൾ ഷോലാൻ പാടില്ല, അത് വേറെ വിഷയമാണ്. അയാൾ നേരെ ഫാത്തിഹയിൽ പ്രവേശിക്കൽ വുജൂബ. അതല്ലെങ്കിൽ ഇയാള് അഴുതുമായിട്ടും ഷോലായില്ല, വജ്രത്തുമായിട്ടും ഷോലായില്ല, ഒന്നുമായിട്ടും ഷോലായില്ല. പിന്നെ വ്യാൻസക്കത്ത സമരൻ ബാദ തഹറുമിഹി വഖബ്ല ഖിറാഅത്തിഹി, തക്ബീറത്തിലേറാൻ കെട്ടി ഖുർആൻ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറെ നേരം ഇങ്ങനെ മുണ്ടാതെ അന്തം വിട്ടു നിന്നു. മസ്ബൂഖാണെന്ന് ഇയാൾക്കറിയാം. മസ്ബൂഖാണ് അറിഞ്ഞുകൊണ്ട് തക്ബീർ കെട്ടിയ ബേം ഫാത്തിഹ തുടങ്ങിയല്ലാതെ ഒന്നിരിക്കലും അഴിവ് തോന്നി, അല്ലെങ്കിൽ വജ്ജത്ത് തോന്നി, അതല്ലെങ്കിൽ ഉണ്ടാകുന്നു. എന്തായാലും ബഹു ആരിമുൻ, ഏതാർക്ക് ഈ മസ്ബൂഖിന് അറിയാം, മസ്ബൂഖായ തന്റെ മേൽ വുജൂബായത് അൽ ഫാത്തിഹത്തു ഫാത്തിഹയാണ് എന്നയാൾക്കറിയാം. മസ്ബൂഖ് തക്ബീറത്തിലേറാൻ കെട്ടിയാൽ നേരെ ബിസ്മി ചൊല്ലി ഫാത്തിഹയിൽ പ്രവേശിക്കൽ വുജൂബാണ് എന്ന് അറിയാം. അറിഞ്ഞുകൊണ്ടൊന്നിരിക്കൽ അഴുതും വജ്ജത്തുമായിട്ട് ബന്ധപ്പെട്ടു, അതല്ലെങ്കിൽ സുക്കൂത്തായി, അതല്ലെങ്കിൽ ഇമാമി വെറുതെ സുക്കൂത്തായതല്ല, ഇമാമ് നല്ല ഓത്താണ്, ആ ഓത്ത് കേട്ടു നിന്നു. ഇത് ചെയ്യാൻ പാടില്ല, സംഗതി അങ്ങ് സംഭവിച്ചു പോയി. എന്നാൽ ആ മസ്ബൂഖ് എന്ത് വേണം, അവൻ ഓതണം വുജൂബൻ, നിർബന്ധമായിട്ട് മോദിക്കൊള്ളണം. മിനൽ ഫാത്തിഹത്തി ഫാത്തിഹയിൽ നിന്നും മോദിക്കൊള്ളണം. ബാദ റുക്കുവിൽ ഇമാം ഇമാം റുക്കുവിൽ പോയതിനു ശേഷം ഓതിക്കൊള്ളണം. എത്ര ഓതനം എന്ന് പറയുന്നത് ഖദറഹാം? ഇവിടെ ഓതിക്കൊള്ളണം എന്ന് പറഞ്ഞ വിഷയത്തിൽ സവാഉൻ ആരിമ, ഈ മസ്ബൂഖിന് അറിയട്ടെ, അന്നഹു ഇദ്രിക്കുൽ ഇമാമ ഖബ്ര റഫഹി മിൻ സുജൂദിഹി, ഇമാമിന്റെ രണ്ടാമത്തെ സുജൂദിൽ നിന്നും തല ഉയർത്തുന്നതിന്റെ മുമ്പ് ഇമാമിനെത്തിക്കുന്നവരെ ഫാത്തിഹ പൂർത്തിയാക്കി റുക്കുഇലേക്ക് എത്താൻ കഴിയും എന്ന് അറിഞ്ഞാലും കണക്കാണ്, അംല അങ്ങനെ അറിയാതിരുന്നാലും കണക്കാണ് എന്നാണ് അല്ലൗജുഹി. അതാണ് മറ്റുള്ളത്. അതായത് ഈ മസ്ബൂഖ് സുന്നത്തുമായി ഷോലായതോ അല്ലെങ്കിൽ സുക്കൂത്ത് ചെയ്തതോ ആയ സമയം അത്രയും സമയം ഫാത്തിഹയുമായി ഷോലാണം. ഇത്രയും സമയം ഫാത്തിഹ കൊണ്ട് ഷോലാവുമ്പോഴേക്ക് ഇമാം വളരെ സ്പീഡ് കൂടിയ ആളാണ്. ഈ ഇമാമിന്റെ എത്തിദാലും റുക്കുഉം സുജൂദും ഒക്കെ മിന്നൽ വേഗത്തിലാണ്. നമ്മളെ വടക്കുണ്ടേ ഇനി പണ്ട് മോലിയാരട്ടികൾ തറാവീൻ ഇമാമക്കൽ ആരൂരിനെ ഓർമ്മ ഉണ്ടോ? അറിഞ്ഞില്ല. ഞാനൊക്കെ ഓതാൻ പോണ കാലത്ത് ഞാൻ പഠനേരം ഓതീനി വന്നിട്ട് അന്നൊക്കെ അവിടെ ഉണ്ട് ചില മോലിയാരട്ടികൾ പെണ്ണുകൾക്ക് തറാവീൻ ഇമാമക്കുക, നിക്കാരപ്പള്ളിയിൽ ഒരു ഇമാമും നിൽക്കും. അപ്പൊ ആദ്യം ഇശാ നിസ്കരിച്ച് നിക്കാരപ്പള്ളിയിൽ നിന്ന് തറാവീഹും വിത്രും 23 റക്കാത്ത് തറാവീഹും വിത്രും നിസ്കരിച്ചിട്ട് ഒരു വീട്ടിൽ പോവും. ആ വീട്ടിൽ നിന്ന് പിന്നെ തറാവീഹും വിത്രും നിക്കരിക്കും. എന്നിട്ട് പിന്നെ വേറൊരു വീട്ടിൽ പോവും. ആ വീട്ടിൽ നിന്നും തറാവീഹും വിത്രും നിക്കരിക്കും. ആ പെണ്ണുങ്ങൾക്കിഞ്ഞ് ഊരക്കൊണക്കെട് എന്ന് പറയുന്ന ഒരു കൊണക്കെട് മരണം വരെ ഉണ്ടാവൂല. കാരണം എന്താ? ഈ 69 റക്കാത്ത് നിസ്കരിച്ചത് 3/4 മണിക്കൂറോടേക്കാറി മോജാട്ടി പള്ളിക്കെന്നും രണ്ട് പേരെയും കൂടി
ഈ 69 റക്അത്ത് നിക്കിച്ചത് ആകെ മുക്കാ മണിക്കൂർ കൊണ്ട് ഇക്കാരം. അപ്പം എന്ത് സ്പീഡാണ് അത് എന്ന് അള്ളാക്കല്ലാതെ പറയാൻ കഴിയില്ല. അങ്ങോട്ട് പോവുകനെ അതിന്റെ മസരത് ഇഞ്ഞ് ചോദിച്ചിങ്ങോട്ട് വരണട്ടോ. അതൊക്കെ അന്ധകാലത്ത് ഉണ്ടായിരുന്ന ചില നടപടിക്രമങ്ങളാണ്, ഇപ്പൊ അതൊന്നും ഉണ്ടാവൂല. ഇപ്പത്തെ അറിയില്ല എന്താ കഥ, ഇപ്പൊ ഉണ്ടാവൂല. ഏതായാലും ആട്ടെ, ഇങ്ങനത്തെ ആളാണ്. അപ്പൊ ഇയാള് ഫാത്തിഹ ഓതി പൂർത്തിയാക്കുമ്പോൾ ഇമാമിന് ഉറക്കവും കഴിഞ്ഞ്, ഇത്തിദാലും കഴിഞ്ഞ്, സുജൂദും കഴിഞ്ഞ്, ഇടവരുത്തും കഴിഞ്ഞ്, രണ്ടാം സുജൂദും കഴിഞ്ഞ് നിർത്തത്തിലേക്ക് വരും എന്ന് അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ സുന്നത്തുമായി ശോലായ സമയം എത്രയുണ്ടോ, അല്ലെങ്കിൽ സുക്കൂത്ത് കൊണ്ട് നഷ്ടപ്പെടുത്തിയ സമയം എത്ര ഉണ്ടോ, അത്രയും സമയം ഫാത്തിഹ ഓതാൻ വേണ്ടി പിന്തി നിൽക്കൽ വുജൂബാണ്. ആ സുന്നത്തുമായി ശോലായ അല്ലെങ്കിൽ സുക്കൂത്തായ അത്രയും സമയം. ഖദ്റഹ ഹുറൂഫൻ, സുന്നത്തുമായ ശോലാവുമ്പോ അതിന്റെ ഹർഫ് ഉണ്ടാവും, അത്രയും ഹർഫ്. ഫീ ലന്നി, അതെങ്ങനെ ഇപ്പൊ എഴുതി കൂട്ടാൻ കഴിയോ എന്ന് വെച്ചാൽ കുഴപ്പത്തിൽ തന്നെ ഉണ്ടായാൽ മതിയും. ഔ ഖദ്റ സമനിൻ മിൻ സുക്കൂത്തിഹി, അതല്ലെങ്കിൽ ഓതിയോടത്തേ ഇപ്പൊ ഹർഫ് ഉണ്ടാവുള്ളൂ, ഓതാടം ഉണ്ടാകുന്നോടത്തോ ഒന്നിരിക്കൽ ഇമാമിന്റെ ഖിറാത്ത് കേട്ടുന്നു അല്ലെങ്കിൽ വെറും സുക്കൂത്തായി, അവിടെ എത്ര സമയം ഉപയോഗപ്പെടുത്തു, അത്രയും സമയം. ഇത്രയും സമയം ഫാത്തിഹയുമായി ഷോലായി കൊണ്ട് പോകൽ വുജൂബാണ്. പക്ഷെ ഉദുറുണ്ട്, ഉദുറുള്ളത് കൊണ്ട് മൂന്ന് ദീർഘമായ ഫർദ് വരെ പിന്താൻ അനുവദിക്കപ്പെടും. അതിന്റെ കാരണം എന്താ, ലി തഖ്സീരിഹി, ഈ മസ്ബൂഖ് വീഴ്ച വരുത്തി, ലിബി ഉദൂരിഹി, അവൻ എന്ത് വീഴ്ച വരുത്തി, അവൻ തെറ്റിലുകൊണ്ട്, അൻ ഫർളിൻ, അവന്റെ ഫർളായ ഫാത്തിഹ ഓതുന്നതിനെ തൊട്ട് തെറ്റി, ഇല വൈരിഹി, മറ്റൊന്നു കൊള്ളേ, അഴുതു, വജ്ജത്തു, ഇമാമിന്റെ ഖിറാത്തിന്റെ ഇസ്തിമാൾ തുടങ്ങിയ മറ്റു കാര്യങ്ങളിലേക്ക് ഈ സമയം വിനിയോഗിച്ചത് കൊണ്ട് അവന്റെ അടുക്കൽ വീഴ്ചയുണ്ട്. ആ വീഴ്ച ഉള്ളത് കാരണം അവൻ ആ സമയത്തെ ഖിറാത്ത് പരിഹരിക്കുകയും മൂന്ന് ദീർഘമായ ഫർള് വരെ പിന്തുകയും ആവാം. അതിനേക്കാൾ കൂടുതൽ പിന്തിയാ ഒന്നിരിക്കൽ ഇമാമിനോട് മുവാഫഖത്ത് ചെയ്യുക, അല്ലെങ്കിൽ മുഫാറഖത്ത് ചെയ്യുക, രണ്ടും ചെയ്യുക, ബാത്തിലാവും. അത് അവഴുതിറ അവിടെ ഈ മസ്ബൂഖിന് എഴുതു നൽകപ്പെടും. എഴുതിറ മൻ തഖല്ലഫ ലി സുന്നത്തിൻ, സുന്നത്തിന് വേണ്ടിയിട്ട് ഇവിടെ പിന്തിയവന് എഴുതു നൽകപ്പെടുകയും ചെയ്യും. ഏതുപോലെ പണ്ട് ഊത്തു സാവകാശമായ ആൾക്ക് എഴുതറാണെന്നും, മുവാഫിക്കാണ് അവിടെ, മുവാഫിക്കായ ഓത്തു പിന്തിയ ആൾക്ക് എഴുതറാണെന്നും ദീർഘമായ നാല് ഫർദ് വരെ പിന്തി നിൽക്കൽ ജായിസാണ് എന്നും പറഞ്ഞല്ലോ മുത്തുൽ ഖിറാത്തിന്റെ അവിടെ. എന്നതുപോലെ ഈ മസ്ബൂക്ക് അയാൾ അങ്ങനെ അറിയാതെ തനിക്ക് വാജിബായ ഖിറാത്തിനെ വിട്ട് വജ്ജത്തു അഴുതു പോലെയുള്ള സുന്നത്തിലോ, ഇമാമിന്റെ ഖിറാത്ത് പോലെയുള്ള സുന്നത്തിലോ ഷോലായാൽ അതറിയാതെ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് എഴുതുറുണ്ടെന്നും അവൻ പിന്തി നിന്നുകൊണ്ട് ഓതിയിട്ട് മൂന്ന് ദീർഘമായ ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താതിരുന്നാൽ പിന്നിൽ തുടർന്നു പോയാലും മതി എന്നാണ് അലാമാ ഖാലഹു ഷെയ്ഖുന. അതിൽ ഖിലാഫുണ്ട്. ഷെയ്ഖുന ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ പറയുന്നത് അവിടെ എഴുതുറുണ്ട്, ബുതുൽ ഖിറാത്ത് പോലെയാണ് പിന്തി നിൽക്കാം, ദീർഘമായ മൂന്ന് ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താതിരുന്നാൽ മതി. കൽ ബഗ്‌വി, ഇമാം ബഗ്‌വി തങ്ങളും അങ്ങനെയാണ് പറഞ്ഞ ഷെയ്ഖ്. ഷെയ്ഖുനല്ലോ കമാ ഖാലഹു ഷെയ്ഖാനിയ വെച്ചു ഏതാ വൈദ്യ ബഹുമാനപ്പെട്ട മഹാനായന്മാരായ ഇമാം നവവി റഹ്മഹുല്ലാ തങ്ങളും ഇമാം റാഫി റഹ്മഹുല്ലാ തങ്ങളും ഒക്കെ പറഞ്ഞതുപോലെ കൽ ബഗ്‌വി, അസ്ഹാബിമാരിൽപ്പെട്ട ഇമാം ബഗ്‌വി തങ്ങളുടെ കൗലും അങ്ങനെ തന്നെയാണ്. ബഗ്‌വി ഇമാം അസ്ഹാബിൽപ്പെട്ട ആളാ. ഇമാം ബഗ്‌വി തങ്ങളും അതുപോലെ തന്നെ ഷെയ്ഖാനിയാവുന്ന ഇമാം നവവി തങ്ങളും ഇമാം റാഫി തങ്ങളും റഹ്മത്തുള്ളാഹി അലൈഹിം ഒക്കെ പറഞ്ഞതനുസരിച്ച് ഈ മസ്ബൂഖിന് ഉഴുതുണ്ടെന്നും അതുകൊണ്ട് തന്നെ ദീർഘമായ മൂന്ന് ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താത്ത കാലത്തോളം അയാൾ ഫാത്തിഹ പൂർത്തിയാക്കി പിന്നിൽ പോയാ മതിയും എന്നുമാണ്. ഫയതഖല്ലഫു, അപ്പം ദീർഘമായ മൂന്ന് ഫർദ് വരെ അയാൾക്ക് പിന്താം. വൈദുരിക്കു റക്അത്ത, ആ റക്അത്ത് അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. എപ്പോ, മാലം മിസ്ബഖ് ബി അക്സറ മിൻ സലാസത്തി അർക്കാനിൻ, ദീർഘമായ മൂന്ന് ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് ഇയാൾ പിന്താതെ വന്നാ മതി. അപ്പൊ എഴുതുള്ള കൂട്ടത്തിലാണ് ഈ മസ്ബൂഖിനെ എണ്ണുന്നത് ഷെയ്ഖാനിന്റെയും ബഗ്‌വി ഇമാമു തങ്ങളുടെയും അഭിപ്രായം അനുസരിച്ച്. എന്നാൽ ഇവിടെ ഖിലാഫുണ്ട്, പക്ഷെ മുഅ്തമദ് അത് തന്നെയാണ്. ഷെയ്ഖാനി പറഞ്ഞ അത് തന്നെയാണ് മുഅ്തമദ്. എന്നാൽ ഇവിടെ ഖിലാഫുണ്ട് നമ്മൾ മനസ്സിലാക്കിയേക്ക.
ഖിലാഫൻ ലിമാ തബദഹു ജമ്മ മുഹഖിഖൂന മുഹഖിഖീങ്ങളായി ഏതാനും ചില ഇമാമിങ്ങൾ പറഞ്ഞത് ഇതിനെതിരാണ്. എന്താണ് മിൻകൗനി ഈ മസ്ബൂക്ക് വൈറു മഅദൂരിൻ, അയാൾക്ക് ഉദ്റില്ല. എന്താ കാരണം? ലി തഖ്സീരിഹി, അയാള് വീഴ്ച വരുത്തിയിട്ടുണ്ടല്ലോ. ബിൽ ഉദൂലി മസ്കുരി, അയാളുടെ മേൽ ഫർള് ഫാത്തിയ നേരിട്ട് തുടങ്ങലായിരുന്നു. ആ ഫർളായ ഫാത്തിയ നേരിട്ട് തുടങ്ങുന്നതിൽ നിന്നിട്ട് തെറ്റി അഴുതു വജ്ജത്തു, അല്ലെങ്കിൽ ഇമാമിന്റെ ഖിറാത്തിൽ ഇസ്തിമായി തുടങ്ങിയതിലേക്ക് തെറ്റിയത് കൊണ്ട് അയാൾക്ക് ഉദ്റില്ല എന്ന് പറയുന്നു. പക്ഷേ ആദ്യം പറഞ്ഞത് തന്നെയാണ് മദ്ഹബിൽ മുഅ്തമദ്. വജസമ ബിഹി ഷൈഖുന, എന്നാൽ ഷൈഖുന ഈ പറഞ്ഞ ജമ്മു മുഹഖിഖീങ്ങളുടെ കൗലിനെ ജസ്മ് ചെയ്തു എന്ന് പറയുന്നത്, ജസ്മ് ചെയ്തൊക്കെയല്ല, ഒരു എഹ്തിമാലുണ്ട്. ആ എഹ്തിമാലിൽ അതിലെയാണ് മൂപ്പര് കൂടുതൽ തർജീഹ് ചെയ്തതായി തോന്നുന്നത് എന്നർത്ഥം. ഫിഷറൽ മിന്നാജി തന്റെ തഹ്ഫീലും വഫതാവാഹു അല്ലെങ്കിൽ വഫതാവീഹി രണ്ടും വായിക്കാൻ മുമ്പ് ഒരിക്കൽ ഉണർത്തിയതുപോലെ രണ്ട് നിരക്കും വായിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞ ഈ പെട്ടതാണ് ആരൂരി, അത് ഫതാവാഹുന്നും വായിക്കാം ഫതാവീഹിന്നും വായിക്കാം, രണ്ടാരും എഴുതൽ അങ്ങനെ തന്നെ ഉണ്ടോ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്റൽ ഹൈതമി തങ്ങൾ തന്റെ ഫതാവയിലും തൊഹഫയിലും രണ്ടും പറഞ്ഞത് ഈ ജമ്മിന്റെ കൗലിനെ മുങ്ക എടുത്തുകൊണ്ടാണ്. വല്ലവരിയാനി വാലാ ലുസൂമി ഖിറാഅത്തി ഖദരി സുന്നത്തി മതാറക قبل وفاء ما لزمه بطلة صلاته إن لما وتعمد كما هو ظاهر وإلا لم يعتد بما فعله ومتاركه ومتخلف لما لزمه وقام من الركوع فاتته الركعة بناء له أنه متخلف بغير عذر ومن أبر بعذره فعبارته مؤولة ينننن تحفي لبن عجر ليتمي رحمه الله برنجت هذا ഷെയ്ഖാനി ഉൾപ്പെടെ ഇമാം ബഗവി മുതൽ ഈ പറഞ്ഞ മസ്ബൂഖിന് ഉസുറുണ്ടെന്ന് പറഞ്ഞവര് അവരുടെ ഇബാറത്തിനെ തെളിയിൽ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രണ്ട് ഫർള് കൊണ്ട് അധികരിക്കാത്ത നിരക്ക് വേണമെങ്കിൽ പിന്താം എന്നേ പറഞ്ഞതിനർത്ഥമുള്ളൂ. അല്ലാത്ത തൊവീലായ മൂന്ന് ഫർള് കൊണ്ട് പിന്താം എന്ന് അതിനർത്ഥം വരില്ല എന്ന്. അവിടെ നിന്നോട്ട് അവിടെ കുറച്ചൊരു പ്രയാസമുള്ള ഭാഗമാണ്. ആ ഭാഗം ഇൻഷാല്ലാ നാളെ നോക്കാം. ഇന്നിപ്പോ ലാസ്റ്റ് വെച്ച് കേട്ടാ പൂർത്തിയാക്കാൻ നിന്നാലേ പിന്നെ ഞാൻ അതിൽ ഇഷ്കാടും സംശയവും ഒക്കെ ബാക്കി വരും. ഇൻഷാല്ലാ ആ ഭാഗം നാളെ പൂർത്തിയാക്കും.